ചൊവ്വാഴ്ചയാണല്ലോ ദിവസമാണല്ലോ എത്ര വലിയ കാരുണ്യ കർത്താവ് ഈ നവംബർ മാസം ഞങ്ങളോട് കാണിച്ചത് എത്ര വലിയ കൃപകളാണ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞത് പരിശുദ്ധാത്മാവേ ഈ നിമിഷം ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളിലേക്ക് ഇപ്പോൾ വരണമേ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നാളെ 25 നവംബർ ആരംഭിക്കുമ്പോൾ ഓ പരിശുദ്ധാത്മാവേ ഒരു പുതിയ കൃപയിലും പുതിയ അഭിഷേകത്തിലുമായിരിക്കാൻ ഒരു പുതിയ ചൈതന്യത്തോടെ ജീവിക്കാൻ പുതിയ ശക്തിയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവേ അബ്രഹാത്തിന്റെ ദൈവമേ ഇസ്ഹാക്കിന്റെ ദൈവമേ യാക്കോബിന്റെ ദൈവമേ എന്റെ ദൈവമായിരിക്കണമേ എന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവേ 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 എന്നെ സ്വന്തമാക്കണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്റെ ചിന്തകളിൽ എന്റെ ആഗ്രഹങ്ങളിൽ എന്റെ ഇഷ്ടങ്ങളിൽ എന്റെ താല്പര്യങ്ങളിൽ എന്റെ സ്വപ്നങ്ങളിൽ എന്റെ വാക്കുകളിൽ പരിശുദ്ധാത്മാവേ 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 സ്തുതിച്ച് പ്രാർത്ഥിച്ച മകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുത അഭിഷേകമായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും രോഗങ്ങളിലേക്ക് ദുഃഖങ്ങളിലേക്ക് തകർച്ചകളിലേക്ക് നിരാശകളിലേക്ക് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശബരാന അത്ഭുത അഭിഷേകമായി മാറണമേ പരിശുദ്ധാത്മാവേ പുതിയ കൃപയായി മാറണമേ പരിശുദ്ധാത്മാവേ 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 പ്രിയ ദൈവമക്കളെ ഒരു ചൊവ്വാഴ്ച കൂടി തിരുസന്നിധിയിൽ ദൈവത്തിന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാത്തിരുന്ന ദിവസമായിരുന്നു, ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന, ഒരുപാട് കണ്ണീരോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ദിവസമായിരുന്നു. ദൈവം നിനക്കൊരു നല്ല അനുഗ്രഹം തരും, ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടും. പൈതലെ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? ദൈവം ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശവും പ്രസാദവും നിന്റെ മേലുണ്ടാകുന്നൊരു അനുഭവം. ജീവിതം ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിച്ച മക്കളെ, ജീവിതത്തിൻ്റെ മേഖലകളൊക്കെ ഒന്ന് സമർപ്പിച്ച്, വേദനകളും ദുഃഖങ്ങളും ആകുലതകളും ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച്, നിന്റെ തകർച്ചകളും നിന്റെ ഭയങ്ങളും നിന്റെ രോഗപീഠകളും എല്ലാം ദൈവത്തിന്റെ കരുണയൊഴുകട്ടെ. കർത്താവ് സ്വന്തത്തിൽ നിന്ന് ഒഴുകുന്ന നദി നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഈ തിരുവൽക്കാരിയിൽ നിന്ന് കോട്ടയത്തെ നാമ്പടുത്തുള്ള വിശുദ്ധ അന്തോണീസിന്റെ പുണ്യാളന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒഴുകുന്ന വലിയ അഭിഷേകം ലോകമെമ്പാടും ഇരുന്ന് ഈ സമിതി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും ഒഴുകട്ടെ. ശബരാന തഹബാര ഇരാ 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 പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. പ്രിയ ദൈവമക്കളെ, ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസം, അവസാനത്തെ ചൊവ്വാഴ്ച, അവസാനത്തെ ദിവസം നവംബർ മാസം 30-ാം തീയതി തമ്പുരാനെ നന്ദി പറയാം ഈ തിരുബലിയില്. കഴിഞ്ഞ ഒരു മാസക്കാലം തമ്പുരാൻ തന്ന അനുഗ്രഹങ്ങൾക്ക് ഇന്ന് നമ്മൾ തിരുസഭാ മാതാവ് വിശുദ്ധ അന്ത്രയോസിന്റെ, അപ്പോസ്തലനായ വിശുദ്ധ ആൻഡ്രൂവിന്റെ തിരുനാള് ഇന്ന് തിരുസഭാ മാതാവ് ആഘോഷിക്കുക. പത്രോസിന്റെ സഹോദരനായ വിശുദ്ധ അന്ത്രയോസ്, പത്രോസിനെ വിളിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് ചെല്ലുന്ന അന്ത്രയോസ്, അന്ത്രയോസിനെ ഓർമ്മപ്പെടുത്തല, നീ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് മറ്റുള്ളവരെ കൊണ്ടുചെന്നാൽ നീയും വിശുദ്ധനാകും, നീ കൊണ്ടുചെല്ലുന്നവരും വിശുദ്ധരാകുമെന്ന്. കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ അനേകം മക്കൾ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുചേരുന്നത്. നിന്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിങ്കിലേക്കൊന്ന് സമർപ്പിച്ച ഇന്നത്തെ ദിവസം രക്തസാക്ഷിയായി, ക്രിസ്തുവിന്റെ സാക്ഷിയായി, അത്രമേൽ ക്രിസ്തുവിനെ സ്നേഹിച്ചു, ചോര ചിന്തുവോളം ക്രിസ്തുവിനെ സ്നേഹിച്ചു. ഇതിലും വലിയൊരു ഭാഗ്യമെന്താ? ഞാൻ മരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി, ഞാൻ ജീവിച്ചത് ക്രിസ്തുവിന് വേണ്ടി. ഇതിലും വലിയൊരു ഭാഗ്യമെന്താ? ഇതിലും വലിയ എന്താ അവകാശമാണോ സ്വർഗത്തിന് മുമ്പിൽ വെച്ച് പറയാനുള്ളത്? ഞാൻ ജീവിച്ചത്, ഭൂമിയിൽ ജീവിച്ചത് ദൈവത്തിന് വേണ്ടിയായിരുന്നു, ഞാൻ ചെയ്തതൊക്കെ ദൈവത്തിന് വേണ്ടിയായിരുന്നു, ഞാൻ മരിച്ചതും ദൈവത്തിന് വേണ്ടിയായിരുന്നു. ഇതിലും വലിയ ഭാഗ്യം എന്താ ഉള്ളത്? തീരുമാനങ്ങൾ എടുക്കാൻ മക്കളെ, ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് സാക്ഷ്യം കൊടുക്കാൻ. നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ, ജീവിതത്തെ ഓരോ വാക്കും, ഞാൻ പറയുന്ന ഓരോ വാക്കും, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പും കർത്താവിന് മഹത്വം കൊടുക്കുന്ന, കർത്താവിന് സാക്ഷ്യം കൊടുക്കുന്നതാകട്ടെ. ജീവിതം സമർപ്പിച്ച് ഇതാ December 1-ാം തീയതി നാളെ നമ്മൾ 25 നോയമ്പ് ആരംഭിക്കാൻ പോവുക. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് 25 ദിവസങ്ങൾ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കാനുള്ള വരം കൂടി ഈ തിരുബലിയിൽ ചോദിക്കാം. ഒപ്പം നമ്മൾ നാളുകളായിട്ട് പ്രാർത്ഥിച്ചു വന്ന നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ഒരു 3 നിയോഗങ്ങൾ തിരുവൽത്താരയിൽ സമർപ്പിച്ച് ഈ തിരുബലിക്ക് നമുക്കൊരുങ്ങാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ ആകയാ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങനെ അങ്ങേ അപ്പോസ്തലനായ വിശുദ്ധ അന്ത്രയോസിന്റെയും ഞങ്ങൾ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിന്റെയും മധ്യസ്ഥം വഴിയായി അങ്ങേ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് ഇടവരുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന
കേട്ടരുളണമേ ആമേൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് സഹോദരരെ യേശു കർത്താവാണ് എന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതിമൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യേശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ട്. എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപിച്ചിരിക്കുന്നു. അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു ഗലീലി കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു, സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു.
അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷം. മിശിഹായിലേറ്റം പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാള് പരിശുദ്ധ സഭ ഇന്ന് ആഘോഷിക്കുക. എല്ലാ ആൻഡ്രൂമാർക്കും തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാർ ക്രിസ്തു സ്നേഹത്തിൻ്റെ ഉപമകളാണ്. ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കണം, അത് അപ്പോസ്തലന്മാർ ജീവിച്ച പോലെ ജീവിച്ചാൽ മതി. അപ്പോസ്തലന്മാരുടെ ജീവിതം നമ്മൾ തിരുവചനം മുഴുവൻ കാണാം. ആദ്യത്തെ സുവിശേഷ ഭാഗത്ത് ഇന്നത്തെ ആദ്യത്തെ അപ്പോസ്തലന്മാരെ വിളിക്കുന്ന സംഭവമാണ് മത്തായി സുവിശേഷം. എല്ലാ സുവിശേഷത്തിലും തന്നെ അപ്പോസ്തലന്മാരെ വിളിക്കുന്ന സംഭവമുണ്ട്. മത്തായി സുവിശേഷത്തിൻ്റെ വിശദീകരണമാണ് അപ്പോസ്തലന്മാരെ വിളിക്കുന്ന സംഭവമാണ്. അവസാനത്തെ വാക്യം മാത്രമൊന്ന് വായിക്കാം. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് ആദ്യം പത്രോസിനെ ശിമയോനെയും അന്ത്രയോസിനെയും വിളിക്കുന്നത്, തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. വീണ്ടും യാക്കോബിനെയും യോഹന്നാനെയും കണ്ടു. അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ചു, പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. ദൈവമക്കളെ, മൂന്ന് വാക്കുകൾ വായിച്ച് നമ്മളങ്ങനെ ഇറങ്ങിപ്പോവുക. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരാഴമുള്ള ജീവിത മാറ്റം ഈ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ വരിക. വല നന്നാക്കി, നാളെയും മീൻ പിടിക്കാനുള്ളതാണ്. അവർ വലയെ ഉപേക്ഷിച്ചു, വള്ളം ഉപേക്ഷിച്ചു, നാളെ തിരിച്ചു കയറി ചെല്ലാനുള്ള വീട്ടിലേക്ക് അവർ അപ്പനെ ഉപേക്ഷിച്ചു. അവർ ജീവിതം മുഴുവൻ സകലതും ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക. എന്തു പറ്റി ഇവർക്ക്? ഇവർക്കെന്തു പറ്റി? ഇവര് ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചു, ഇവർ ക്രിസ്തുവിൻ്റെ മാധുര്യം അനുഭവിച്ചു, ഇവർ ക്രിസ്തുവിൻ്റെ കരുത്ത് അനുഭവിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്നാപകൻ്റെ ശിഷ്യനായിട്ട് നിൽക്കുക അന്ത്രയോസ്, ആ ശിമയോൻ്റെ സ്നാപകൻ്റെ കൂടെ നിന്ന അന്ത്രയോസ് ഇതാ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ പിന്നാലെ പോകുന്നു, പിന്നീട് സഹോദരനെ കൂട്ടിക്കൊണ്ടുപോവാ. There was something about Christ. For them, there was something about Christ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ കൂടുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിൽ എന്തോ ഉണ്ട്, ക്രിസ്തു എന്തോ ആണ്, ഈ തിരുവചനത്തിൽ എന്തോ ഉണ്ട്, ഈ തിരുവലിയിൽ എന്തോ ഉണ്ട് എന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടോ? തിരുവചനം നമ്മൾ കാണുക, ഈ അപ്പോസ്തലന്മാര് അപ്പോസ്തലന്മാരുടെ ജീവിതം നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച്, എന്നിട്ട് പത്രോസിന് എന്ത് സംഭവിച്ചു, അന്ത്രയോസിന് എന്ത് സംഭവിച്ചു, യാക്കോബിന് എന്ത് സംഭവിച്ചു, യോഹന്നാൻ മാത്രം വധിക്കപ്പെട്ടില്ല, എങ്കിലും ജീവിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ചു യോഹന്നാൻ. കാഴ്ച നഷ്ടപ്പെട്ടു, ഇതാ പാത്മോസ് ദ്വീപിൽ അടിമയാക്കപ്പെട്ട് ജീവിക്കുക. എല്ലാ അപ്പോസ്തലന്മാരും അവരുടെ വഴിക്ക് പോകുക. ദൈവമക്കളെ, അവരുടെ യാത്രകൾ ഒരുപക്ഷെ ഒറ്റയ്ക്കുള്ള യാത്രകളായിരുന്നു. ആ ഒറ്റയ്ക്കുള്ള യാത്രകളിൽ അവർക്ക് ബലം പകർന്നുകൊണ്ട് ക്രിസ്തുവായിരുന്നു. തോമാസ്ലിഹ ഭാരതത്തിലെത്തി. തോമാസ്ലിഹാവിൻ്റെ വീട്ടുകാർക്ക് എഴുത്തെഴുതാനൊന്നും പോയില്ല. തോമാസ്ലിഹയ്ക്ക് വേറൊരു കാര്യം ചിന്തിക്കാനില്ല, ഇവിടെ വന്ന് വധിക്കാൻ ഇവിടെ തീരുക. അപ്പോസ്തലന്മാർ എവിടെയൊക്കെ പോയോ അവിടെ അവർ തീർന്നുപോയി. ഇതാ ക്രിസ്തു വിശ്വാസത്തിന്റെ പ്രത്യേകത. ഒന്നും സ്വരുക്കൂട്ടാൻ വേണ്ടിയല്ല, ക്രിസ്തുവുമായിട്ടുള്ളൊരു ഇറങ്ങിത്തിരിക്കല്, ജീവിതം ബലപ്പെടാൻ, മഹത്വപ്പെടാൻ, അനുഗ്രഹിക്കപ്പെടാൻ. കുഞ്ഞെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു തരുന്നത് ക്രിസ്തുവിനോടൊപ്പം ഇറങ്ങിത്തിരിക്കുക. ഞാനും നിങ്ങളും, ഞാനും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയവൻ. എന്ത് ഉപേക്ഷിച്ചെന്നാണ് പറയുന്നത്? ഇന്നും വീട്ടിൽ പോകാറുണ്ട്. വീട്ടിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സഭയുടെ പ്രശ്നമാണ്, എൻ്റെ വീട്ടിലെ പ്രശ്നമാണ്. അപ്പനില്ല, അമ്മയുണ്ട്. അമ്മയ്ക്ക് അസുഖം വന്നാൽ ഈ ലോകത്തിലെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സഹോദരങ്ങളുണ്ട്, രണ്ടുപേരും പോയി, ബാക്കിയുള്ളവരുണ്ട്. എന്ത് ഉപേക്ഷിച്ചെന്നാ ഈ പറയാൻ? നമ്മൾ ചതിച്ചുകൊണ്ടിരിക്കുക ക്രിസ്തുവിനെ, ക്രിസ്തുവിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും കൂടെ കൂടി ക്രിസ്തു വീണ്ടും വീണ്ടും ഒറ്റുകൊടുക്കപ്പെടുക. എല്ലാം ഇട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞേക്ക് ഓരോരുത്തര്. എന്ത് വിട്ടെന്ന പറയുന്നത്? ഇന്നും എന്റെ കാര്യം എനിക്ക് നടക്കണം, എന്റെ സുരക്ഷിതത്വം എന്റെ 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 ക്രിസ്തുവിന്റെ എന്ന് നിന്റെ ജീവിത ലക്ഷ്യം ക്രിസ്തുവിന്റെ മുഴുവൻ മാറുക. എന്റെ എന്നുള്ളൊരു വാക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ല, ഒരു അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഇല്ല, ഒരു സമർപ്പിതന്റെ ജീവിതത്തിൽ ഇല്ല. ക്രിസ്തുവിന്റെ
എൻ്റെ എന്ന വാക്ക് മാറി ക്രിസ്തുവിൻ്റെ എന്ന വാക്ക് ജീവിതത്തിൽ എഴുതിച്ചേർക്കുമ്പോൾ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിനെ ഭരിക്കാനുള്ള അവകാശവും അഭിഷേകവും വിജയം ഭരിക്കുന്നവന് എന്നോടൊപ്പം സിംഹാസനത്തിൽ ഞാൻ ഇരുത്തുമെന്നൊക്കെ വെളിമാടിന്റെ പുസ്തകങ്ങളെ ഈ ഒരു ആഴങ്ങളിലേക്ക് നമ്മളെല്ലാം നമ്മളിലേക്ക് നമ്മളെല്ലാം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്നിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എന്റെ സൗകര്യങ്ങൾ, എന്റെ ഇഷ്ടങ്ങൾ, എന്റെ തീരുമാനങ്ങൾ, എന്റെ ആരോഗ്യം, എന്റെ കാര്യങ്ങൾ. Why don't you travel unto Christ? എന്തേ നമ്മൾ ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യാത്തത്? ദൈവമക്കളെ, ക്രിസ്തുവിലേക്ക് നമുക്ക് തിരുവചനം നോക്കാം. ആദ്യത്തെ വായന മനോഹരമായിരുന്നു. റോമാലേഖനം 10-ാം അധ്യായം വായിക്കാൻ പറ്റും, ഒന്നുകൊണ്ട് വായിക്കുന്നത് നല്ലതാ. പറഞ്ഞു, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയും, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കും. ജീവിതം മാറും മക്കളെ. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി അവിടെ തീർന്നു. യേശു കർത്താവാ. He is lording over this problem. ഈ പ്രശ്നത്തിന്റെ മേൽ അവിടുന്ന് അധികാരിയാ. ഈ കടക്കണിയുടെ മേൽ, ഈ രോഗത്തിന്റെ മേൽ, ഈ ദുരന്തത്തിന്റെ മേൽ, ഈ പ്രതിസന്ധിയുടെ മേൽ, ഈ പകർച്ചവ്യാധിയുടെ മേൽ അവിടുന്ന് അധികാരിയാ. He is Lord. അവിടുന്ന് കർത്താവാണെന്ന് വിശ്വസിക്കുക. അതേ മക്കളെ, ജീവിതത്തിൽ എന്റെ തലയ്ക്ക് മോളിൽ എന്റെ കർത്താവാ ഉള്ളത്. നമ്മളും എന്തുമാത്രം ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്, എന്തൊരു പരക്ക. കാരണം എന്താ? ഈ കർത്താവിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് അത് പറയുകയും ചെയ്യും. അത്തരം കൊണ്ടേക്ക് പറയണം. ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പറ്റുന്നത്രയും ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. കഴിഞ്ഞ ദിവസം ഒരു മകനെ കണ്ട്, നാക്കിൽ ക്യാൻസർ, ഒരു 10-50 വയസ്സ് കാണും, നാക്കിൽ ക്യാൻസർ. ഈ മനുഷ്യൻ പറഞ്ഞതാ, എനിക്കറിയാമായിരുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് കർത്താവെല്ലാം നന്മയ്ക്കായിട്ട് നാക്കേല് ക്യാൻസർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, തീർന്നില്ലേ, മിണ്ടാൻ പറ്റുമോ? ഡോക്ടർമാർ മുറിച്ച് കളയാൻ പറഞ്ഞു നാക്ക്. നാക്ക് മുറിച്ച് കളഞ്ഞു. നാക്ക് മുറിച്ചാൽ പിന്നെ എന്താ മക്കളെ ഉള്ളത്? ഭീകരതകളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നാക്ക് മുറിക്കാൻ പറഞ്ഞു. പല ഡോക്ടർമാരോട് കൺസൾട്ട് ചെയ്തു. നാക്ക് മുറിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോവുക. അവസാനം അവർ പറഞ്ഞു, റേഡിയേഷൻ കൊടുത്തേക്കാം, റേഡിയേഷൻ എടുക്കാന്ന് പറഞ്ഞു. റേഡിയേഷൻ കരിച്ചു കളയാം, കരിച്ചു കളയാം ക്യാൻസർ. അവളെ മകൻ ഇന്നലെ എന്നോട് സംസാരിച്ച കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അവ എനിക്കറിയാമെന്ന് വെച്ചോ, എൻ്റെ കർത്താവ് ഇത് മഹത്ത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവ് എനിക്ക് വീണ്ടും നാക്കു തന്നിരിക്കുന്നത് കർത്താവിനെ പ്രഘോഷിക്കാൻ, കർത്താവിന് സാക്ഷ്യം കൊടുക്കാൻ. ദൈവമക്കളെ, ജീവിതം ക്രിസ്തുവിന് വേണ്ടിയിട്ടാണെന്ന് ഓർത്തേ. നീ ഓടുന്നത് ക്രിസ്തുവിന് വേണ്ടിയായിരിക്കണം, നീ ചിന്തിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയായിരിക്കണം. തിരുവചനം വീണ്ടും പറഞ്ഞ അടുത്ത വാക്യങ്ങൾ, താഴെയുള്ള വാക്യങ്ങളെല്ലാം മനോഹരം. ഞാൻ കൂടുതലൊന്നും വായിക്കുന്നില്ല. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. വചനമായത്, വിതൗട്ട് എനി എക്സെപ്ഷൻ എവരിബഡി വിൽ ബി സേവ്ഡ്. എല്ലാവരും ഈ വചനം കേട്ടുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന വ്യക്തിയും കാനഡയിൽ ഇരിക്കുന്ന വ്യക്തിയും ഗൾഫ് രാജ്യത്തിരിക്കുന്ന വ്യക്തിയും രാത്രി ഉറങ്ങാതെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വെളുപ്പാങ്കാലം പിരിയുന്ന വ്യക്തി, കുഞ്ഞ നിന്നോടാ പറയണേ ഈ വചനം. മലമുകളിലിരുന്ന്, ഹൈറേഞ്ചിലിരുന്ന്, ഇടുക്കി ജില്ലയിലിരുന്ന്, വയനാട് ജില്ലയിലിരുന്നുകൊണ്ട്, കാസർഗോഡ് ജില്ലയിലിരുന്നുകൊണ്ട് ഈ വചനം പങ്കെടുക്കുന്നവർ, തമിഴ്നാട്ടിലിരുന്നുകൊണ്ട്, മഹാരാഷ്ട്രയിലിരുന്ന്, ഡൽഹിയിലിരുന്നുകൊണ്ട് ഈ വചനം കേട്ട് കൊടുക്കുഞ്ഞ് നിന്നെപ്പറ്റി പറയണത്, നിന്നെ കേൾപ്പിക്കാൻ വേണ്ടി ഈ ശുശ്രൂഷ, നിനക്ക് വേണ്ടി ഈ വചനം വായിക്കപ്പെടുന്നത്, അവിടുത്തെ നാമം വിളിച്ച പക്ഷെ എല്ലാവരും രക്ഷ. തിരുവചനമാണ്, ഇത് ജീവനുള്ളതാണ്, ജീവൻ നൽകുന്നതാണ്. വീണ്ടും പറയുക, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. ഒരുപാട് തവണ വ്യാഖ്യാനിച്ചിട്ടുള്ള, കാരണം ആ പാദങ്ങൾ ഇടറുകയില്ല. സുവിശേഷം പ്രസംഗിക്കുന്തോറും, സുവിശേഷം പ്രഖ്യാപിക്കുന്തോറും നിന്റെ കാലുകളുടെ ബലം കൂടും. ഏത് പ്രതിസന്ധിയുടെ മേലും, ഏത് അഗ്നിയുടെ മേലും, ഏത് കടലിന്റെ മേലും നടക്കുവാനുള്ള കൃപ നിനക്ക് കിട്ടിയിരിക്കും. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര എത്ര മനോഹരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധ എന്ന സുവിശേഷത്തിലെ സംഭവം നമ്മൾ വായിച്ചു. ഇതാ അവിടുന്ന് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, തമ്പുരാൻ കർത്താവ് വിളിക്കുക,
വാക്ക് ആഫ്റ്റർ ദ ലോർഡ് കർത്താവിന്റെ പിന്നാലെ നടക്കാനുള്ള വരത്തിന് വേണ്ടി ചോദിക്കാം. ജീവിതത്തിൽ ഇന്നും കർത്താവ് മുമ്പിലുണ്ടെങ്കിൽ അവിടുന്ന് കോട്ടയായി, അവിടുന്ന് എൻ്റെ കാവൽക്കാരനായി, അവിടുന്ന് എൻ്റെ ഇടയനായി, അവിടുന്ന് എൻ്റെ അപ്പനായി എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ഞാൻ എന്തിനെ ഭയപ്പെടാനാ? ജീവിതം ഒന്ന് സമർപ്പിച്ച മക്കളെ, അപ്പോസ്തലന്മാർക്ക് കിട്ടിയ ആ സമർപ്പണാനുഭവം ഓ കർത്താവ് എനിക്ക് നൽകണമേ. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നമ്മുടെ ഫ്രാൻസിസ് വാപ്പ, നമ്മുടെ സെബാസ്റ്റ്യൻ പിതാവ്, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ വൈദികർ, നമ്മുടെ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ ദൈവകൃപ ദൈവമക്കൾക്ക് ലഭിക്കട്ടെ. തിരുസഭാ മാതാവ് ലോകമെമ്പാടും അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബത്തിലെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് പങ്കെടുക്കുന്ന മക്കള്, പരിശുദ്ധ വിമലഗിരി മാതാവിന്റെ തിരുനാളിന്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് അമ്മയുടെ തിരുനാളിൽ പങ്കെടുക്കുന്ന നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ കരം മക്കളുടെ മേലുണ്ടാവട്ടെ. വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ അന്ത്രയോസിന്റെയും വിശുദ്ധ അന്തോനീസിന്റെയും സ്മരണയ്ക്കായി കീണപേക്ഷിച്ചുകൊണ്ട് ഈ കാണിക്കകൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്ക് സത്യവിശ്വാസത്തിന് പ്രകാശമങ്ങ് നൽകിയതുപോലെ ഞങ്ങൾക്ക് പാപമോചനവും സമാധാനവും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങുമെപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഠാസകന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങീ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകളെ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിൻ്റെ രഹസ്യം ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും പ്രത്യേകമായിട്ട് ഇന്നത്തെ തിരുനാളിൻ്റെ കാരണഭൂതനായ വിശുദ്ധ അന്ത്രയോസിനോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുക യും ചെയ്യുമാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശ
ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങീ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പൊസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. സമാധാനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവേ,
സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരും ക്രിസ്തുവിൽ ഒരു ശരീരമായി തീരുകയും ചെയ്ത ഞങ്ങൾ അവിടുത്തെ സ്നേഹത്തിൽ നിന്നൊരിക്കലും വേർപിരിയാതിരിക്കുവാനും അപ്പോസ്തലനായ വിസ്തന്തോനീസിൻ്റെ അന്ത്രയോസിൻ്റെയും ഞങ്ങളുടെ മധ്യസ്ഥനായ വിസ്തന്തോനീസിൻ്റെയും മാതൃകയാൽ ഞങ്ങളെ സ്നേഹിച്ച് അവിടുത്തേക്ക് വേണ്ടി എല്ലാം ധീരതയോടെ തരണം ചെയ്യുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുള്ള ശുശ്രൂഷകളിൽ ലോകമെമ്പാട് ബിരുദ പങ്കെടുക്കുന്ന ദൈവമക്കളെ, സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ, പുണ്യവാന്റെ നാമത്തിൽ ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക്, പുതിയ കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക്, സൗഖ്യത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, വിടുതലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഹല്ലേലൂയാ. വിശ്വാസത്തോടെ ഹല്ലേലൂയാ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വലിയ കാരുണ്യം അനുഭവിച്ചവരാണ് നമ്മള്. നവംബർ മാസത്തെ അവസാനത്തെ ദിവസമാണിന്ന്. കർത്താവ് വലിയ കാര്യം നമ്മളോട് കാണിച്ചു. അനേകം മക്കള് നവംബർ മാസത്തിൽ പ്രവേശിച്ച അനേകം മക്കള് ഇന്ന് നമ്മളോടുകൂടിയില്ല. ഇന്നലെ ഞാൻ ശവസംസ്കാരത്തിൽ പങ്കെടുത്തു. ജോലിക്ക് വേണ്ടി വീടിന് മുകളിൽ കയറിയ താഴെ വീണു മരിച്ചു. അവങ്ങൾ ഇത്രയേ ഉള്ളൂ. രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണവുമായിട്ട് ഇറങ്ങിയതാണ് തിരിച്ചു ചെല്ലുന്നത് കർത്താവിൻ്റെ ശവശരീരം. ജീവിതത്തിൽ നമുക്ക് ആയുസ് നീട്ടിക്കിടും. അതിനൊക്കെ നമ്മൾ എന്തെങ്കിലും നന്ദി പറയാറുണ്ടോ മക്കളെ? രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്ദി പറയാറുണ്ടോ? ഈ നിമിഷം ശ്വസിക്കുന്നതിന് നന്ദി പറയാറുണ്ടോ? ഓക്സിജൻ സപ്പോർട്ടോടെ ജീവിക്കുന്ന എത്രയോ മനുഷ്യൻ. നീ ഭക്ഷണം കഴിച്ചതിന് നന്ദി പറയാറുണ്ടോ? ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ടത്രയോ. വയറ്റിൽ ഇത് ട്യൂബ് കൊടുത്ത് അവിടുന്ന് ഭക്ഷണം കൊടുക്കുന്ന അങ്ങനെ എത്രയോ പേരുണ്ടെന്നറിയാമോ? നിനക്ക് എന്തിൻ്റെ കുറവാ കുഞ്ഞയുള്ളത്? വെറുതെ ഒന്ന് ചിന്തിച്ചേ. നീ ഇന്നലെ എന്തിനൊക്കെ നന്ദി പറഞ്ഞൊന്നൊന്ന് ആലോചിച്ചേ. ദേവങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ച മഹാനന്ദികേടുള്ളൊരു ജീവിതമായിട്ട് മാറും മക്കളെ. എന്തിനങ്ങൾ പരാതി, ഒരായിരം പരാതി പറഞ്ഞിട്ടുണ്ടാവാം ദൈവത്തോട് ഇന്നലെ. പക്ഷേ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യം, ദൈവങ്ങൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റിനും ദൈവത്തിന് നന്ദി പറയണം. വേറെ ഒന്നും ചെയ്യണം. വൈകുന്നേരം ആകുമ്പോൾ ഒരു 10 മിനിറ്റിനും ദൈവമേ നന്ദി. ദൈവം ചെയ്ത, ഇന്ന് ചെയ്ത, അല്ലെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങൾ ഇതൊരു 10 മിനിറ്റ് നന്ദി പറഞ്ഞേ. പിറ്റേ ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു ഇരട്ടി അഭിഷേകം ഉണ്ടാവും, ഒരു ഇരട്ടി അനുഗ്രഹം ഉണ്ടാവും. ചെയ്തു ഹല്ലേലൂയാ. അവങ്ങളുടെ ജീവിതത്തിൽ എന്തോരം അനുഗ്രഹങ്ങളാണ് തരുന്നത്. യാത്ര ചെയ്യുന്നു, വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുന്ന എല്ലാവരും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? യാത്ര പോയവരെല്ലാം മടങ്ങി വരുന്നുണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പക്ഷെ നിന്റെ യാത്രകളെല്ലാം എന്നും ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട്. നീ യാത്ര പോയിട്ട് എന്നും മടങ്ങി എത്തിയിട്ടുണ്ട്. നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പോഴും പലതരത്തിലുള്ള രോഗപീഠകൾ, പകർച്ചവ്യാധികളൊക്കെ പടരുന്നതായിട്ട്, വൈറൽ അസുഖങ്ങൾ, വൈറസിന്റെ പലതരത്തിലുള്ള വൈറൽ ഫീവറും മറ്റും, ഒപ്പം നമ്മുടെ കോവിഡും ഒക്കെ ഇതാ വരുന്ന പോലെ കാണുക. ദൈവമായതിനാൽ നീ എന്തുമാത്രം സുരക്ഷിതനായിരിക്കുന്നു. ദൈവം നിന്നെ എന്തുമാത്രം പൊതിഞ്ഞു പിടിക്കുന്നു. ദൈവം നിന്നെ നമുക്ക് നന്ദി പറയാൻ പറ്റണം മക്കളെ. നവംബർ മാസം അവസാന ദിവസം ഇന്നൊരു 10 മിനിറ്റ് എങ്കിലും ഇരുന്ന് സാധിക്കുന്ന ഒരു മണിക്കൂർ നേരം ഇരുന്ന് നന്ദി പറഞ്ഞ് എന്തോരം നന്ദി പറയാൻ പറ്റുന്നോ. ഏറ്റവും നല്ല വേറെ ഒന്നും ചോദിക്കാൻ പോകണ്ട. ഇരുന്ന് ഒരു മണിക്കൂർ നന്ദി പറഞ്ഞാൽ മാത്രം മതി. നീ ഒരു കാര്യം കർത്താവിന്റെ അടുത്തേക്ക് നീ നിന്റെ അപേക്ഷാ ഫോമൊന്നും അയക്കണ്ട. കർത്താവിന് ആപ്ലിക്കേഷൻ ഫോം വേണ്ട മക്കളെ. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം അയച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് തീരുമാനമുണ്ട്, കർത്താവിന് പദ്ധതിയുണ്ട്, അത് കർത്താവ് നടത്തിയിരിക്കും. കർത്താവിന്റെ തീരുമാനവും കർത്താവിന്റെ പദ്ധതിയും നടക്കുമ്പോ നമ്മൾ കർത്താവിന് നന്ദി പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എഴുന്നേറ്റ് നടക്കുന്നതിന് നട്ടലിൽ ബാക്ടീരിയ അഫക്ട് ചെയ്തു. എഴുന്നേക്കാൻ പറ്റുന്നില്ല കട്ടിലേന്ന്. 21 വയസ്സുള്ള യുവാവ് പ്രാർത്ഥിച്ചു, നിങ്ങള് ബാക്ടീരിയ ബാധിച്ച നട്ടലിൽ പൊതിഞ്ഞ് 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 പിടിച്ച് കർത്താവ് കൊണ്ട് നടത്തിയിട്ട്
മകളെ 10 മിനിറ്റ് 5 മിനിറ്റ് നന്ദി ദിവസം മുട്ടുകുത്തി നിന്ന് കണ്ണു നിറഞ്ഞ് ഒരു 5 മിനിറ്റ് ഒരു നന്ദി അതുകൊണ്ടാ മകളെ അനുഗ്രഹം കിട്ടാത്തത് കർത്താവ് ചോദിക്കുന്നുണ്ട് 10 പേര് സുഖപ്പെട്ടിട്ട് പോയിട്ട് 10 പേരല്ലേ സുഖപ്പെട്ടത് ഈ വിജാതിയൻ ഈ സമരിയാക്കാരനെ വെച്ച് ബാക്കി 9 പേർക്കും വരാൻ തോന്നിയില്ലേ കർത്താവ് അത് പ്രതീക്ഷിക്കുന്നു മക്കളെ ഈ ഡിസംബർ മാസത്തിലേക്ക് നാളെ പ്രവേശിക്കുക ദൈവം മക്കളെ സാധിക്കുന്നത്രയും 25 നോയമ്പ് എടുത്ത് പ്രാർത്ഥിക്കുക നോയമ്പെടുക്കുക നന്ദി പറയുക നന്ദി പറയാൻ വേണ്ടിയിട്ട് ഒരു നോയമ്പ് ആയുസ് നീട്ടിക്കിട്ടിയത് നിന്റെ പ്രായത്തിലും കുറഞ്ഞ പ്രായത്തിലുള്ള അനേകരും മരിച്ചു വീണു കോവിഡ് ബാധിച്ച് നിന്നേക്കാൾ ആരോഗ്യമുണ്ടായിരുന്ന ബലമുണ്ടായിരുന്ന പുരോഹിതന് മരിച്ചു നിന്നേക്കാൾ ആരോഗ്യവും ബലമുണ്ടായിരുന്ന അന്യസ്ഥര് മരിച്ചു നീ ഇന്നും ബാക്കി നിൽക്കുക നിന്നേക്കാൾ പ്രായം കുറഞ്ഞ യുവാക്കന്മാരും യുവതികളും ഭാര്യമാരും ഭർത്താക്കന്മാരും മരിച്ചു നീ ഇപ്പോഴും ഇവിടെ ഉണ്ട് നന്ദി പറഞ്ഞ നല്ല നന്ദി ചൊല്ലി തീർക്കാൻ പോരാ ഈ ജീവിതം പോരാ അതാ ജീവിതം പക്ഷെ നമ്മൾ ഈ പാട്ടും പാടിച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും നന്ദി പറച്ചില്ലെന്നേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് കൊണ്ടുപോകും ഇരുന്ന് നന്ദി പറയണം മക്കളെ നന്ദി വേണം മനുഷ്യനായി കഴിഞ്ഞാൽ നന്ദി വേണം നമുക്കതില്ല നമ്മൾ ഡിമാൻഡ്സിൻ്റെ മനുഷ്യരാണ് പരിഭവങ്ങളുടെയും പരാതികളുടെ മനുഷ്യരാണ് നീട്ടിക്കിട്ടിയ ആയുസിന് ജീവിതത്തിൽ ഓരോ ദിവസവും വിളമ്പിത്തന്ന വിരുന്നിന് കാണിച്ച സ്നേഹത്തിന് കാരുണ്യത്തിന് പരിഗണനയ്ക്ക് പരിപാലനയ്ക്ക് എന്തുമാത്രം നന്ദി വേണം ഹല്ലേലൂയാ ഇന്നത്തെ ദിവസം നമുക്ക് 1000 നന്ദി തമ്പുരാൻ നമുക്ക് സമർപ്പിക്കാം മക്കളെ ദൈവം വലിയ കാരുണ്യം കണ്ടട്ടെ പിമ്മലഗിരി കത്തീഡ്രലിലെ തിരുനാളിൻ്റെ 2-ാമത്തെ ദിവസമാണ് ഇന്ന് നിങ്ങളെല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ശുശ്രൂഷകളെല്ലാം നിങ്ങളെ ഓർക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ ഇന്നലെ 29-ാം തീയതി മുതൽ ഡിസംബർ 8-ാം തീയതി വരെയാണ് നമ്മുടെ തിരുനാൾ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രമാണ് അമ്മയുടെ തീർത്ഥാടന കേന്ദ്രം അനേകർ അനുഗ്രഹം പ്രാപിക്കുന്ന ഇടമാണ് വരാൻ സമയമുണ്ടെങ്കിൽ ഇടയ്ക്ക് വരാമെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് അവിടെ 7-ാം തീയതി വൈകിട്ട് നമ്മൾ നട തുറക്കും 8-ാം തീയതി മുഴുവൻ നമുക്ക് മാതാവിൻ്റെ അടുക്കലും ദേവാലയത്തിൻ്റെ മുകളിലുള്ള പരിശുദ്ധമ്മയുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടാകും 8-ാം തീയതി രാത്രി 12 മണി വരെ സ്നേഹത്തോടെ നിങ്ങളെല്ലാം ഓർക്കുന്നു നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുർബാനകളും തിരുബലികളും ഒക്കെ ഏറ്റെടുത്ത് നടന്ന അവസരങ്ങളുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കോവിഡ് ഭയപ്പെട്ടാണെങ്കിൽ വരണ്ട നിങ്ങൾക്ക് വിശ്വാസമുണ്ട് അമ്മയുടെ നിന്നൊരു അനുഗ്രഹമാണ് ജീവിതത്തിൽ വലിയ പ്രതിസന്ധി നിൽക്കുന്ന കുഞ്ഞാണെങ്കിൽ ഈ 10 ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വന്ന് ഏതെങ്കിലും സമയത്ത് വന്ന് ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും ഈ മാസത്തിലെ അവസാനത്തെ ദിവസമാണല്ലോ ഇന്ന് നവംബർ മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലോട് സംസാരിക്കുന്നത് വെളിപാടിന്റെ പുസ്തകത്തിലൂടെയാണ് വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ധ്യാന വിഷയമായിട്ട് തന്നത് നമ്മൾ പലതവണ വ്യാഖ്യാനിച്ച വചനഭാഗമായതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത് ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു ബൈബിള് തീരുക ബൈബിൾ തീരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അനുഭവമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അനുഭവമാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അനുഭവമാണ് പുതിയ ആകാശം അവൻ്റെ മാനവും മട്ടുമൊക്കെ മാറി നമ്മൾ പറയാറില്ലേ ജീവിതം മാറും മക്കളെ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പ്രാർത്ഥിക്കുന്നവന് പുതിയ ആകാശം കൊണ്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നവര് പുതിയ ഭൂമി കണ്ട് പ്രാർത്ഥിക്കണം പുതിയ ആകാശം അത് വാഗ്ദാനത്തിന്റെ ആകാശമാ പുതിയ ഭൂമി അത് വാഗ്ദത്ത ദേശമാ ഹല്ലേലൂയ്യാ ജീവിതത്തിൽ പ്രതീക്ഷയോടെ ജീവിക്കാൻ പ്രത്യാശയോടെ ജീവിക്കാൻ ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടി കുറച്ചധികം മക്കള് മിക്കവാറൊക്കെ ക്യാൻസർ രോഗികൾ കുറച്ചധികം ക്യാൻസർ രോഗികളെ ഈ ആഴ്ചയിലൊക്കെ കണ്ടുമുട്ടാനായിട്ട് ഇടവന്നു ജീവിതത്തിൽ ബലപ്പെട്ടു നിൽക്കുന്നവര് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവര് ദൈവം കരുണ കാട്ടി എന്ന് പറയുന്നവര് ദൈവം അത്ഭുതം ചെയ്തവർ ആര് ക്യാൻസർ ബാധിച്ചവര് നീ പറയാത്ത രീതിയിൽ കണ്ണീരോടെ ദൈവത്തിന്റെ അത്ഭുതത്തിന് സാക്ഷ്യം പറയുന്നവര് ഹല്ലേലൂയ്യാ ജീവിതത്തിൽ ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി ഹല്ലേലൂയ്യാ നീയൊരു ധനികനായ ധനികൻ എന്ന് പറഞ്ഞ പോലെ കോടീശ്വരൻ ആ മനുഷ്യനോട് പറയുന്നത് എൻ്റെ ചാ എൻ്റെ കർത്താവിൻ്റെ കൂടെ നിന്നു ഇനി ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പോവാ ഇത്രയും കാലം സ്വന്തം വഴികളിലൂടെ നടന്നപ്പോ കർത്താവിൻ്റെ കൂടെ നിന്നു ഇനി എൻ്റെ ജീവിതം ഇത് കേട്ടുകൊണ്ട് ഭാര്യ പറയാം അച്ഛോ ഞാനും ഉണ്ട് കൂടെ അച്ഛൻ എവിടെയല്ലേ ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട് ഞങ്ങളെ കൂടെ വിളിക്കണേ ഹല്ലേലൂയ്യാ ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ളൊരു മനസ്സുമതി മക്കളെ
ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ഒരു മനസ്സ് മതി. ദൈവം നിന്റെ ജീവിതം അനുഗ്രഹത്തിന്റെ കൂമ്പാരം കൂട്ടിക്കളയാണ്. നിന്റെ ജീവിതം മുഴുവൻ കർത്താവ് അനുഗ്രഹം കൊണ്ട് നിറച്ചു തരും. ഹല്ലേലൂയാ. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വ്യവസ്ഥ കൂടിയാണ് എന്ന് സഭാപിതാക്കന്മാർ പറയാം. നിന്റെ ആകാശം മാറണം. എല്ലാം ഒരു വഴിക്ക് അങ്ങനെ അങ്ങ് പോകും. പിന്നെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ശയ്യാ പറയുന്നുണ്ടല്ലോ, ശയ്യാ വചനത്തിലൂടെ തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ഈ ജനമനെ അധരങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നു. അയോകളെ, അച്ഛൻ പ്രസംഗിച്ചത്രയും വചനം, അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ? ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ പ്രസംഗിച്ച 10, 27, 27 10, 30 വർഷം കടന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 30 കൊല്ലത്തെ പ്രസംഗമാണ്. ഈ 30 കൊല്ലം പ്രസംഗിച്ചത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ അല്ല മക്കളെ, ജീവിത സാക്ഷ്യം കർത്താവ് ആഗ്രഹിക്കുക. നിന്റെ ആകാശം മാറണം, നിന്റെ സ്വപ്നങ്ങൾ മാറണം, നിന്റെ ആഗ്രഹങ്ങൾ മാറണം, നിന്റെ ചിന്തകൾ മാറണം, നിന്റെ ഇഷ്ടങ്ങൾ മാറണം. നീ ദൈവത്തെ ആരാധിക്കാൻ ഒരുങ്ങുന്നെങ്കിൽ ഹല്ലേലൂയാ. നിന്റെ ഭൂമി മാറണം. നീ നടക്കുന്ന ഇടങ്ങള്, നീ പോകുന്ന ഇടങ്ങള്, നീ ഇടപെടുന്ന കാര്യങ്ങള്, നീ കണ്ടുമുട്ടുന്ന വ്യക്തികള് മാറ്റമുണ്ടാവണം. ഹല്ലേലൂയാ. നിന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സൃഷ്ടിക്കാനുള്ള ധൈര്യം നിനക്ക് വേണം. ഹല്ലേലൂയാ. ഇന്ന് വരെ ജീവിച്ചിരുന്ന വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഒരു പുതിയ വീട് വെക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ഇന്ന് വരെ ജീവിച്ച ഭവനം പൊളിച്ചു കളഞ്ഞിട്ട് ഒരു പുതിയ ഭവനം നിനക്ക് വെക്കാൻ പറ്റുമോ? ഹല്ലേലൂയാ. ഇന്ന് വരെ ജീവിച്ച ജീവിത രീതി പൊളിച്ചു കളഞ്ഞിട്ട് ഇന്നൊരു പുതിയ ജീവിത രീതിയിലൂടെ കുഞ്ഞ് നിനക്ക് നടക്കാൻ പറ്റുമോ? ഹല്ലേലൂയാ. ഇന്ന് വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ അന്തോനിയോസിനെയും ഒക്കെ സുവിശേഷം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവരവരുടെ ആ നിമിഷം വരെയുള്ള ജീവിതത്തെ പൊളിച്ചു കളഞ്ഞിട്ട് ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിലേക്ക് അവർ കടന്നു ചെല്ലുക. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ജീവിതത്തിന്റെ ഭാഗ്യമോ മക്കളെ? ജീവിതത്തിന്റെ വലിയ ഭാഗ്യമാ, ജീവിതത്തെ വലിയ ഭാഗ്യമാ. ക്രിസ്തുവിനെ നേടാനായി എന്റെ പിന്നിലുള്ളവയെ ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയാ. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മളിത് യെശയ്യാ വചനത്തിന്റെ 65 അധ്യായത്തിന്റെ 17 തിരുവചനത്തിൽ ഇതേ വചനഭാഗം നമുക്ക് പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രചോദന തരുന്നത്. യെശയ്യ കൂട്ടി വായിക്കാനുള്ള പ്രചോദനം കിട്ടുന്നു. യെശയ്യ 65:17, ഇതാ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയാ. God creates a new heaven and a new earth in your life. കർത്താവിന്റെ പ്രവൃത്തിയാണ് പുതിയ ആകാശം സൃഷ്ടിക്കുന്നത്. കർത്താവ് കർത്താവ് നിനക്ക് വേണ്ടി ഒരു പുതിയ ആകാശം, നിന്റെ പൗരോഹിത്യത്തിന് വിശുദ്ധ പൗരോഹിത്യമാകാനുള്ള സാധ്യതയുണ്ടെന്ന്, നിന്റെ സന്യാസത്തിന് വിശുദ്ധ സന്യാസമാകാനുള്ള സാധ്യതയുണ്ടെന്ന്, നിന്റെ കുടുംബ ജീവിതത്തിന് തിരിക്കുടുംബമാകാനുള്ള സാധ്യതയുണ്ടെന്ന്. God will do it. അവിടുന്ന് പറയുന്നത് അവിടുന്ന് ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളാ. ഹല്ലേലൂയാ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാ. കർത്താവ് പറയുന്ന കാര്യങ്ങൾ കർത്താവ് ചെയ്ത കാര്യങ്ങളാ. ഹല്ലേലൂയാ. കാരണം കർത്താവിന് പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഇല്ല. കർത്താവിന് പ്രസന്റ് മാത്രമേ ഉള്ളൂ. കർത്താവിന് 3 ടെൻസസ് ഇല്ല, 3 കാലങ്ങളില്ല. അല്ലേ, നമ്മൾ പറയും വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം ഇല്ല. കർത്താവിന് വർത്തമാനമല്ലോ, വർത്തമാനമാണ് കർത്താവിന്റെ കാലം. അവൻ പറയുമ്പോ പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുക. I am creating a new heaven and a new earth for you right now in your listening. It is fulfilled. Hallelujah. ലൂക്കാസ് സുവിശേഷത്തിന്റെ 4 അധ്യായം പറഞ്ഞില്ലേ, നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയാ. അനേകം മക്കൾ ലോകമെമ്പാടും വരുന്ന ഈ ചൊവ്വാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ഓരോ ദിവസം രാവിലെയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ഓരോ ദിവസം എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഒരു വശവും രാവിലെ എഴുന്നേറ്റ് അച്ഛനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അച്ഛനെ ശുശ്രൂഷ ഒന്നുമല്ല മക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളുടെ ശുശ്രൂഷയായത്. കഴിഞ്ഞ ദിവസം രോഗിയായ ഒരു മകളെ കണ്ടു. ഞാൻ അന്നേരം ഓർത്തു വച്ചു, അച്ഛൻ്റെ ആശീർവാദം കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. രാവിലെ ഒരു വചനം പറഞ്ഞ് ആശീർവാദം കൊടുക്കുക എന്നല്ലാതെ നിങ്ങളാരും സുഖപ്പെടാൻ വേണ്ടി ചെയ്ത ശുശ്രൂഷയൊന്നും അല്ലത്. പക്ഷെ ഇന്നലെയും ഞാൻ കണ്ടൊരു വ്യക്തി എന്നോട് പറഞ്ഞത് അങ്ങനെയൊക്കെയാണ്. ദൈവ വൈദലേ, നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കണം. God is doing his work. ഈ
ആത്മീയ ശുശ്രൂഷകളിലൂടെ ദൈവം ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുകയാണെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ശുശ്രൂഷ ഒന്നും അല്ലിത്, ഒരച്ഛന്റെ ശുശ്രൂഷ അല്ലിത്, ഇത് ക്രിസ്തുവിന്റെ ശുശ്രൂഷയാണ്. കാരണം സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഹല്ലേലൂയാ. ക്രിസ്തുവിന്റെ ശരീരം ക്രിസ്തുവിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയാ. ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ച്, പൂർവകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഇന്നലകളുടെ തടവുകാരാണ് നമ്മൾ പലപ്പോഴും. ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച ദുരന്തങ്ങളുടെ കണക്ക് പറഞ്ഞുകൊണ്ട്, ഇന്നലെ വേദനിപ്പിച്ചവരുടെ പട്ടിക എഴുതി വെച്ചുകൊണ്ട്, ഇന്നലകളുടെ തകർച്ചകളുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിരഹദുഃഖവും വിലാപഗാനവും ഒക്കെ പാടുന്നവരാണ് നമ്മള്. കർത്താവ് ഇന്നലകളിൽ, റൈറ്റ് നൗ ദിസ് സെലിബ്രേഷൻ ഈസ് യുവർ ലൈഫ്. നിന്റെ ഈ പ്രാർത്ഥനയാണ് നിന്റെ ജീവിതം. ഇന്നലെ കിട്ടിയ മുറിവുകളും ചതവുകളും വേദനകളുമായിട്ട് ജീവിക്കാനുള്ളവരല്ല. അനേക കുടുംബങ്ങളും അനേക ബന്ധങ്ങളും ഒക്കെ തകർന്നത് ഇന്നലെ അവരങ്ങനെ ചെയ്തായിരുന്നു, ഇങ്ങനെ ചെയ്തായിരുന്നു, അത് പറഞ്ഞായിരുന്നു, ഇത് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബന്ധങ്ങൾ തകർത്തുകളെ. എന്തിന്റെ മക്കളെ, ജീവിതം പോലും ഇനി ആ വീട്ടിലോട് ഞാൻ പോകത്തില്ല, ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു കയറത്തില്ല. ഇന്നലകളെ പഴിച്ചു കഴിയുന്ന ഒരുപറ്റം മനുഷ്യരല്ലേ നമ്മള്. ചിലരെ കണ്ടൊന്ന് പിഞ്ചിരിക്കാൻ പറ്റാത്തത് എന്റെ ഇന്നലകളുടെ പിശാച് നമ്മളെ ബാധിച്ചിരിക്കുക, ഇന്നലകളുടെ ദുർഭൂതം നമ്മളെ ബാധിച്ചിരിക്കുക. മക്കളെ, നിനക്ക് ക്ഷമിക്കാൻ പറ്റാ, കാരണം നിനക്ക് ഇന്നിന്റെ അഭിഷേകം നിനക്ക് കിട്ടണില്ല. ദൈവമക്കളെ, ഇന്നിന്റെ അഭിഷേകത്തിൽ ജീവിക്കാനാണ് പരിശുദ്ധാത്മാവ് വിളിക്കുന്നത്. ഞാൻ പൂർവകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സ്, ഐ ഡോണ്ട് റിമെമ്പർ. തമ്പുരാൻ കർത്താവ് പറയാ, ക്യാൻ യു ഫോർഗെറ്റ് ദ പാസ്റ്റ്? നിനക്ക് നിന്റെ ഇന്നലെ മറന്നിട്ട് നിന്റെ ദൈവം തരുന്ന ഇന്നിന്റെ അനുഗ്രഹത്തിന്റെ നിറവിൽ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? നിനക്ക് പരാതി പറയാൻ എന്താ കുഞ്ഞ അവകാശമുള്ളത്? നിനക്ക് പരിഭവം പറയാൻ എന്താ അവകാശമുള്ളത്? ഇന്ന് ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുത്തുകൊണ്ടിരിക്കുമോ? നീ ഒന്ന് എണ്ണിക്കെ, രാവിലെ പറഞ്ഞ പോലെ നീ ഒന്ന് എണ്ണിക്കെ, നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം നിന്നോട് കാണിക്കുന്ന കാരുണ്യം. ദൈവത്തിന്റെ പ്രത്യേകത, ഈച്ച് വൺ ഈസ് യുണീക്ലി ലവ്ഡ്. ഈച്ച് വൺ ഈസ് യുണീക്ലി ലവ്ഡ്. യു ലവ്ഡ് ആസ് ഇഫ് നോബഡി എൽസ് ഈസ് ലവ്ഡ് സോ മച്ച്. ആരും സ്നേഹിക്കപ്പെട്ടിട്ടില്ലാത്ത രീതിയിൽ സ്നേഹിക്കപ്പെടുന്ന ഒരുത്തനാ നീയ. ആർക്കും കൊടുക്കാത്ത കരുതലുകൾ കിട്ടുന്ന ഒരുത്തനാ നീയ. ആർക്കും കൊടുക്കാത്ത പരിപാലനം കിട്ടുന്ന ഒരു വ്യക്തിയാ നീയ. നിങ്ങളുടെ ജീവിത സാഹചര്യം, നിന്റെ ജീവിത പങ്കാളി, നിന്റെ കുഞ്ഞുങ്ങള്, നീ ആയിരിക്കുന്ന അവസ്ഥകള്, ഒരുപക്ഷെ നീ പണക്കാരനായിരിക്കാം, നീ പാവപ്പെട്ടവനായിരിക്കാം, പക്ഷേ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഒരു യൂണിക്ക്, ഒരാളെ പോലെ മറ്റൊരാളില്ല മക്കളെ. ഒരു ജീവിതം പോലെ വേറൊരു ജീവിതമില്ല. ഒരു പുരോഹിതനെ പോലെ വേറൊരു പുരോഹിതനില്ല. ഒരു സന്യാസിനെ പോലെ വേറൊരു അല്ല, യുണീക്ക്. കാരണം നിന്റെ വിരൽത്തുമ്പിലെ പാടുകൾ വ്യത്യാസമുണ്ടെന്ന് നിനക്ക് അറിയാലോ. ഈ വിരൽത്തുമ്പിലെ പാട് ലോകത്തിൽ വേറെ ആർക്കും എൻ്റെ കർത്താവ് കൊടുത്തിട്ടില്ല. ഈ കണ്ണുകളിലുള്ള പാടുകൾ ലോകത്തിൽ വേറൊരാൾക്കും ദൈവം കൊടുത്തിട്ടില്ല. ഹീ ലവ്സ് യു യുണീക്ലി, യുണീക്ലി, വ്യക്തിഗതമായി, വ്യതിരിക്തമായി, വെരി സ്പെഷ്യലി ഹീ ലവ്സ് യു കുഞ്ഞെ. ഹല്ലേലൂയ. ജീവിതത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ജീവിതത്തിൽ ദൈവം കാണിച്ച കാരുണ്യം. കഴിഞ്ഞ ദിവസം വേറെ ഒരു കുടുംബം വരുന്നത് കണ്ടു. ഒരു പെൺകുഞ്ഞുമായിട്ട് 9 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടിയതാ. 9 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടിയതാ. ഒരു കാരണവശാലും കൊച്ചുണ്ടാവില്ലെന്ന് പറഞ്ഞതാ. പൊണ്ണയാളെ ചില തീർത്ഥാടന കേന്ദ്രത്തില് 9 വർഷം ഒഴുകിയ കണ്ണീരിന് കർത്താവ് ഒരു ഉത്തരം കൊടുത്തു, ഒരു പെൺകുഞ്ഞ്. എന്റെ കർത്താവ് എന്നോട് കരുതലില്ല, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു പറയുന്നില്ലേ? ശയ്യാക്കെ പറയുന്ന വചനമതല്ലേ? എന്നെ കർത്താവ് മറന്നു കളഞ്ഞു എന്നൊക്കെ നീ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പരിഭവം പറയുന്നുണ്ട്. ഹല്ലേലൂയാ. അമ്മ മറന്നാലും മറക്കില്ല എന്നൊക്കെ അപ്പോഴാ കർത്താവ് പറയുന്നത്. ഹല്ലേലൂയാ. പൂർവകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയില്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. You can rejoice and be glad in my creation. ദൈവം നിന്റെ ജതമകളെ യുണീക്കലി. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അത് വേറെ ആരുടെയും ജീവിതത്തിൽ ദൈവം കൊടുത്തിട്ടില്ല. ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങള് ലോകത്തിൽ ഇതുവരെ ജീവിച്ചിരുന്നോ? ഇപ്പൊ ജീവിക്ക ഒരു പുരോഗതിനെ ജീവിതം ചെയ്യാത്ത കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്യുന്നുണ്ട്.
കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു മനുഷ്യൻ അൾത്താരി കയറി സാക്ഷ്യം പറഞ്ഞപ്പോ പറയുന്ന കേട്ടു, എനിക്ക് പ്രാർത്ഥന ലഹരിയാണെന്ന്. അയ്യോ മക്കളെ, ഇതിനപ്പുറത്ത് എന്താ പറയാനുള്ളത്? ഇതിനപ്പുറം പ്രാർത്ഥിക്കും തോറും പ്രാർത്ഥിക്കാനുള്ള ആർത്തി, ക്രേവിംഗ് ടു പ്രേ, ക്രേവിംഗ്. ദാഹിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിക്കില്ലേ? വീണ്ടും വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രേവിംഗ്, തസ്റ്റി, അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് വിത്ത് പ്രേയർ, ലഹരിയായി മാറുക, ലഹരിയായിട്ട് കർത്താവ് മാറുക. ദൈവത്തിന്റെ യുണീക്കലി, ഐ ഹാവ് നെവർ ഹേർഡ് സംബഡി സ്പീക്കിംഗ് ലൈക്ക് ദിസ്. ഒരച്ഛനെങ്കിലും പകരം ഞാൻ കേട്ടിട്ടില്ല, ഒരു കന്യാസി പകരം കേട്ടിട്ടില്ല, ഒരു പാവപ്പെട്ട ആത്മാവ് കഴിഞ്ഞ ചൊവ്വാഴ്ച പറഞ്ഞതാ. പ്രാർത്ഥന എനിക്ക് ലഹരി പോലെയാണ്, ലഹരിയായി മാറുക. പ്രാർത്ഥന നിർത്താൻ പറ്റുന്നില്ല. അയാൾ പറഞ്ഞു, പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക, ആഗ്രഹിക്കുന്ന ചോദിക്കുന്ന ഉമ്പിക്കൊണ്ടത് കൊടുക്കുക. മക്കളെ, 25 നവംബറിലേക്ക് ഈ വർഷത്തിന്റെ അവസാന മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോ നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചത് നീ അനുഭവിക്കണം, നീ ആനന്ദിക്കണം, അതിൽ നീ ആഹ്ലാദിക്കണം. പാരപ്പെട്ട് നീട്ടിയ മുഖമായിട്ട് നടന്നിട്ട്, വീർപ്പിച്ച മുഖമായിട്ട് മാറുന്നിട്ട് എന്ത് കിട്ടാനായത്? God is doing new thing. ഒരു പുതിയ കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നു. യെശയ്യ 43 പറയുന്നില്ലേ, ഞാനൊരു പുതിയ കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നു, അത് നിന്നിൽ മുളയെടുക്കുന്നു, നീ അറിയുന്നില്ലേ? ഞാൻ സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. ജെറൂസലേമിന് ഒരു ആനന്ദമായി, ഐ മേക്ക് യു എ ജോയ്, അസ് എ ജോയ്, സന്തോഷം. നിന്റെ പേര് സന്തോഷം എന്നാ, ജോയ് എന്ന് പേരുള്ള ഒത്തിരി പേര് നടപ്പുണ്ടല്ലോ. ഐ ജോയ്ഫുൾ, കർത്താവ് പറയാ, നിന്നെ ഞാനൊരു ആനന്ദമായിട്ട് പറഞ്ഞല്ലേ, നുരപൊന്തുന്ന തരത്തിലുള്ള ലഹരിയായിട്ട് കർത്താവ് നിന്നെ സൃഷ്ടിച്ചിരിക്കുക, നിന്നെ ഒരു നിറമായിട്ട്, ഫുൾനെസ്. കർത്താവ് നിന്നിൽ ഒരു വലിയ നിറവ് തരികയ. നിന്റെ ഒത്തിരി മക്കള്, കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ വന്നു, ഒരു പയ്യൻ, പാവം, സങ്കടം തോന്നി, അമ്മ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. അവന് എങ്ങോട്ട്, അമേരിക്ക ജോലി കിട്ടിയില്ലെന്നോ, യൂറോപ്പ് ജോലി കിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ ചോദിച്ചു, എടാ പക്ഷേ നീ എന്നാ പഠിച്ചേ? എനിക്കധികം ബാക്ക്ഗ്രൗണ്ട്, ഞാൻ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചു. അവൻ പറഞ്ഞു, 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കത്തില്ല. ഇവനോട് പറയാ, എൻ്റെ അടുത്ത് വരുന്ന ചില മനുഷ്യരുടെ ഒക്കെ ഗതിയാണ്, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അതിനാ എന്നെ ദൈവം അനുഗ്രഹിക്കാതെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. നീ കുമ്പസാരിച്ചോ? കുമ്പസാരിക്കത്തില്ല. എന്നാ എന്നെ എന്നോട് ദൈവത്തിന് ബന്ധമില്ല, എന്നോട് ബന്ധമില്ലാത്ത ദൈവത്തോട് സങ്കടപ്പെടും. ഞാൻ പറഞ്ഞു, ഓക്കടാ കുട്ടാ, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ പ്രാർത്ഥിക്കാം, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ കുമ്പസാരിക്കാം. കുറച്ച് നേരം തലയൊക്കെ ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് വിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക, വെല്ലുവിളിച്ചു ഏതോ കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് പെട്ടിരിക്കുക, ഏതോ കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടിരിക്കുക. ദൈവത്തെ വെല്ലുവിളിക്കുക. അവന് 10ാം ക്ലാസ് മാസമായിട്ടില്ലെന്ന് നോക്കണം. ഈ പയ്യൻ നല്ല മിടുക്കനൊരുത്തൻ. ഹി വാണ്ടഡ് ടു പ്രൂവ് ദാറ്റ് ദേർ ഇസ് നോ ഗോഡ്. ആർക്ക് പോയി? അവന് പോയി. അവൻ അംഗീകരിച്ചിട്ട് വേണ്ട ദൈവം ഉണ്ടാകും. ഞാനും നിങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് ദൈവം ഉണ്ടാകാൻ. ഞാനും നിങ്ങളും അംഗീകരിച്ചു. തിരുവചനം പറഞ്ഞ പോലെ വിശ്വസിച്ച നിനക്ക് അസാധ്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നിന്നെ ഞാൻ, നിന്നെ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കും. യു വിൽ റിജോയ്സ്. കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടോ മക്കളെ? കുടുംബജീവിതത്തിൽ സന്തോഷമാണ്, ആനന്ദമാണ് നിങ്ങളുടെ വീട്ടിൽ തരതല്ലുന്നത്? ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്. ഒരു 70-80% പേർക്ക് മാനസിക രോഗമാണ്. അങ്ങനല്ല പറയേണ്ടത്, 99% മാനസിക രോഗമാണ്. ക്രേസി പീപ്പിൾ. ഞാൻ എൻ്റെ കാര്യം, എനിക്കും ഭ്രാന്ത. സ്ഥിരബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ മക്കളെ? പോയി അതൊക്കെ. നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് മണ്ണിൽ കളച്ച് കൃഷി ഉണ്ടാക്കി ജീവിച്ച കാലത്ത് മനുഷ്യർക്ക് സ്വസ്ഥതയും ബുദ്ധിയും ഉണ്ടായിരുന്നു. ഇന്ന് ഏത് വീട്ടിലാണ് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നത്?
അന്ന് കുറവുകൾ ഉണ്ടായിരുന്നു, പക്ഷെ സ്നേഹവും സമാധാനവും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് വീട്ടിൽ സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ സ്വസ്ഥതയുണ്ടോ? Are you sure that your husband loves you? നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അല്ലെ നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഏത് മക്കൾക്കാണ് ഉറപ്പുള്ളത് അപ്പനമ്മയെ സ്നേഹിക്കുന്നെന്ന്? എല്ലാരും എല്ലാരും സംശയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലേ? എല്ലാവർക്കും എല്ലാരും സംശയമാ, എല്ലാവർക്കും എല്ലാരെയും പറ്റി പരാതിയാ. എന്താ പറ്റിയെന്ന് അറിയാവോ? ഞങ്ങൾ ഈ കൊറോണ വൈറസ് ഒക്കെ എവിടുന്ന് ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാലോ. ഈ ക്യാൻസർ രോഗം ഇത്ര എവിടുന്ന് വന്നെന്ന് നിങ്ങൾക്കറിയാലോ. നമ്മൾ വില കുറഞ്ഞ സാധനം വാങ്ങിക്ക. ദൈവം ഇല്ലാത്തവന് മനുഷ്യരും ഇല്ല മക്കളെ. ദൈവം ഇല്ലാത്തതിന് മൂല്യമില്ല. ദൈവം വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കണ്ട. എന്തുമാത്രം മനുഷ്യർക്ക് ഇപ്പൊ ക്യാൻസർ രോഗം എങ്ങനെ വന്നതോ? ഞാനും നിങ്ങളും കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങള് വിഷം തന്നെയാണ്. നമ്മൾ വെള്ളം കുടിയ പൈപ്പ് PVC പൈപ്പ് വിഷമാ, ക്യാൻസർ അതിനകത്തൂടെ വരുന്നത്. നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കുപ്പി, ലാഭം എല്ലാം നിസ്സാരമായിട്ട് വരിക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന് വിലയിടുമ്പോ മനുഷ്യനില്ലാതായി പോവാ മക്കളെ. ദൈവം ഇല്ലാത്തവൻ എല്ലാത്തിനും നശിപ്പിക്കും മക്കളെ. ദൈവവിശ്വാസം വേണം. ദൈവത്തെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവത്തെ ആരാധിച്ച നിനക്ക് ജീവിക്കാൻ പറ്റും. നിനക്കൊരു സമാധാനം ഉണ്ടാവും. നിനക്ക് വേണ്ടി നീ ദൈവത്തെ ആരാധിക്ക. ദൈവനിഷേധത്തിന് ചില രാജ്യങ്ങളൊക്കെ ഇല്ലേ, അവരൊക്കെ എന്താ ചെയ്തു കൂട്ടുന്ന നോക്കിക്കേ. തലമുറകൾ ഇല്ലാതായിപ്പോ ചില രാജ്യങ്ങളില്. ഞാൻ രാജ്യത്തിന്റെ പേരൊന്നും പറയുന്നില്ല. ഇനി ചില രാജ്യങ്ങളിൽ തലമുറകളില്ല, മക്കളില്ല. കൊച്ചുങ്ങൾ ജനിച്ചാൽ ജോലി നഷ്ടപ്പെടുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. ആദ്യം ഒരു കുഞ്ഞെന്നൊക്കെ പറഞ്ഞു, പിന്നെ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ മക്കളില്ലാതാക്കിയപ്പോഴത്തേക്ക് മക്കളെ ഉണ്ടാക്കുന്നവന് മതി. ദൈവ മക്കളെ, ദൈവത്തെ അംഗീകരിക്കുന്നത് ഭൂമിയിൽ സ്വർഗമുണ്ടാകാനായിട്ടാ മക്കളെ. ദൈവത്തെ അംഗീകരിക്കുന്ന ദേശം അത് സ്വർഗമായി മാറും മക്കളെ. നിന്റെ കുടുംബത്തിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബം സ്വർഗമാവും. നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ മാനിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം സ്വർഗമാകും. ജെറൂസലേമിനെ ഞാൻ ആനന്ദമായും അവളുടെ ജനത്തെ ഞാൻ ആഹ്ലാദമായും സൃഷ്ടിക്കും. ജെറൂസലേമിനെ കുറിച്ച് ഞാൻ ഗോഡ് വിൽ റിജോയ്സ് ഇൻ യു. എന്ത് മനോഹരമാണ് മക്കളെ. നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കാതല്ലായിരുന്നോ അപ്പനും അമ്മയുടെ ആനന്ദമാവുക എന്നുള്ള മക്കളുടെ ഒരു സ്വപ്നമല്ലേ? അപ്പൻ്റെ അമ്മയുടെ ആനന്ദമാവുക, അപ്പനും അമ്മയ്ക്കും വിഷമാ എന്ന് പറഞ്ഞ് കരയുന്ന മക്കളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. സത്യമാണ് അല്ലേ? അപ്പന് പഠിക്കാൻ വിട്ടു, പരീക്ഷ തോറ്റതിലല്ല സങ്കടം, അപ്പനും അമ്മയ്ക്ക് സങ്കടമായല്ലോ എന്നുള്ളത് സങ്കടം. കർത്താവ് പറയാ, ഞാൻ നിന്നിൽ ആനന്ദിക്കും. I will rejoice in you. ജെറൂസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും. എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ? Nobody will cry. നീ കരയേണ്ടി വരില്ല നമ്മുടെ ദേശത്ത്. വിലാപസ്വരമോ കഠിന വേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. നോക്കിയ മകളെ, നമുക്ക് തിരിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചേക്കാം. ഇതാ ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷ ദുരന്തമില്ല മക്കളെ. വിശ്വാസിയുടെ ജീവിതത്തിൽ ദുരന്തം എന്ന വാക്ക് വൊക്കാബുലറിയിലില്ല. അവൻ്റെ ഡിക്ഷണറിയിൽ ദുരന്തം എന്നൊരു വാക്കില്ല. വിശ്വാസിയുടെ ഡിക്ഷണറിയിൽ മുഴുവൻ എഴുതിയ ഒറ്റ വാക്കുകളും ബ്ലെസ്സിങ്. സഹനത്തിൻ്റെ അർത്ഥം എന്താ? ബ്ലെസ്സിങ്. സങ്കടത്തിൻ്റെ അർത്ഥം എന്താ? ബ്ലെസ്സിങ്. മുറിവിൻ്റെ അർത്ഥം എന്താ? ബ്ലെസ്സിങ്, അനുഗ്രഹം. അവൻ്റെ ഡിക്ഷണറിയിൽ മുഴുവൻ വാക്കിൻ്റെയും അർത്ഥം അനുഗ്രഹമെന്ന. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സമം അനുഗ്രഹം. അവനെന്തുവായിക്കൊള്ളൊരു ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിനെ അനുഗ്രഹമായിട്ട് കാണാനുള്ളൊരു വെളിച്ചം. വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം ഭക്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ, ഒരു മണവാട്ടി മണവാളന് വേണ്ടി ഒരുങ്ങുന്നത് പോലെ കുഞ്ഞെ നീ ദൈവത്തിന് വേണ്ടി ഒരുങ്ങണം. സ്പോട്ട്ലെസ്, മാലിന്യമില്ലാത്ത, കന്യാത്വമുള്ള, കളങ്കമില്ലാത്ത ഒരു പെൺകുട്ടി ഭക്താവിന് വേണ്ടി ഒരുങ്ങുന്നത് പോലെ മണവാ മലിനമാകാതിരിക്കട്ടെ എന്നൊക്കെ തിരുവചനം പറയുന്നില്ലേ. ഒരു നിർമ്മലയായി ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവിന് വേണ്ടി ഒരുങ്ങുന്നത് പോലെ ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു സ്വർഗ കല്യാണം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും.
ദൈവം നിന്നെ സ്വന്തമാക്കുന്ന നമ്മൾ തുടർന്നുള്ള വചനങ്ങൾ വായിക്കാൻ നേരമില്ല, പെട്ടെന്ന് വായിച്ച് നിർത്താൻ പോവാം. ഇതാ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ഇറങ്ങി വരുന്നു ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം, കർത്താവ് കല്യാണ ചക്കനായിട്ട് കടന്നു വരാൻ പോവാം. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോട് തുമസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടി ആയിരിക്കുകയും ചെയ്യും, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി, എല്ലാം കടന്നുപോ മക്കളെ. ഇന്ന് നീ കടന്നു പോകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ, ഇറ്റ് വിൽ പാസ്. This sorrow will pass. This failure will pass. This defeat will pass. നീ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിലെ സകല കാര്യങ്ങളും മാറിപ്പോയിട്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് സൃഷ്ടിക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അധികാരമുള്ളവൻ കർത്താവ് പറയുന്നു, ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നു. ദൈവമക്കൾ എഴുന്നേറ്റ് നിന്ന് ജീവിതം ഒന്ന് നവീകരിക്കപ്പെടാനായിട്ട്, പ്രത്യേകിച്ച് 25 നോയമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസത്തിൽ ജീവിതം മുഴുവൻ ചിന്തകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നവീകരിക്കപ്പെടാൻ കർത്താവ് നിനക്ക് സ്വർഗത്തിന്റെ അനുഭവം തരാൻ. ഒരു കൊച്ചു പാപം പോലും ചെയ്യാതെ ഈ നോമ്പിന്റെ ദിവസങ്ങളെല്ലാം ഒരു വിശുദ്ധനായി വിശുദ്ധിയായി ജീവിക്കാൻ, നിന്റെ പ്രകാശത്തിൽ നിന്റെ ആഗ്രഹത്തിനൊത്ത നിന്റെ ഇഷ്ടം നിറവേറ്റാൻ, നിന്റെ സ്വന്തമായി ജീവിക്കാൻ, സർവശക്തനായ ദൈവമേ, ശക്തനായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ നിലവിളി അങ്ങേ പകലൊത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോനീസിനെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാം. രോഗപീഠകളും വേദനകളും അനുഭവിക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിച്ച്, ഐസിയിലും വെന്റിലേറ്ററുമായിരിക്കുന്നവർ, പ്രത്യേകിച്ച് കോവിഡ് വീണ്ടും പടരുന്ന ഡെൽറ്റ പ്ലസിലെ വകഭേദങ്ങൾ ദേശത്ത് മുഴുവൻ പടരുന്ന സമയത്ത് ആ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, ഏതൊക്കെ രാജ്യങ്ങൾ നിങ്ങളിപ്പോഴായിരിക്കുന്നു ആ രാജ്യങ്ങളുടെ മേലിൽ നിന്ന് ഈ പകർച്ചവ്യാധി മാറിപ്പോകാൻ വേണ്ടി മക്കളൊന്ന് പ്രാർത്ഥിച്ച്, ഒപ്പം മാരക രോഗങ്ങൾ, മഹാരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ബ്രെയിൻ സംബന്ധ രോഗം, ഫിക്സ് രോഗങ്ങൾ, പാർക്കിൻസൺസ് രോഗപീഠകൾ, ഹൃദയത്തിന്റെ, ലിവറിന്റെ, കിഡ്നിയുടെ ഒക്കെ രോഗപീഠ, ആന്തരികാവയവങ്ങളിലെ രോഗപീഠകൾ അനുഭവിക്കുന്നവര്, മാനസിക രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥി, സമാധാന സന്തോഷം ഉണ്ടാക്കാൻ, എല്ലാ കലഹങ്ങളും അസ്വസ്ഥതകളും നീങ്ങിപ്പോകാൻ, യുവതീവാക്കന്മേൽ വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ, അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവര്, സ്വന്തമായിട്ട് ഭവനങ്ങളില്ലാത്തവര്, ഭവനം പണി മുടങ്ങിപ്പോയവര്, ജീവിതത്തിൽ സന്തോഷമില്ലാത്തവര്, നിരാശയ്ക്ക് അടിപ്പെട്ട് കഴിയുന്നവര്, ഭയത്തിന് അടിപ്പെട്ട് കഴിയുന്നവര്, മാനസിക രോഗപീഠകള്, സൈക്കാട്രി മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നവര്, കടക്കണികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര്, വീട് വിട്ടുപോലെ ജയിലുകളിൽ കഴിയുന്നവര്, ജാമ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവര്, കേസുകളിൽ പെട്ടുകിടക്കുന്നവര്, എല്ലാ യുവതീവാക്കന്മാരെ സമർപ്പിച്ച്, വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവര്, വിദേശത്ത് സ്വദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവര്, ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതുന്നവര്,
പരീക്ഷകൾ എഴുതിയവര്, റിസൾട്ട് കാത്തിരിക്കുന്നവര്, വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവര്, വിശുദ്ധരായ തീക്ഷണതയുള്ള ധാരാളം വൈദികരെ സന്നിധാനത്ത് തരണേ, വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ വരണേ, തീക്ഷണതയുള്ള ധാരാളം അത്മായ പ്രേക്ഷകരെ തരണേ. കർത്താവിന്റെ ആൽത്താലിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ, ഇമെയിലൂടെ, വെബ്സൈറ്റിലൂടെ, ടെലിഫോണിലൂടെ ഒക്കെ വന്നിരുന്ന നിയോഗങ്ങൾ, ഈ സമയത്ത് നീളുന്ന മനസ്സോട് ദൈവമക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, ലോകമെമ്പാടും ഇരുന്ന ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവര്, വിശുദ്ധ അന്തോനിസിന് തീർത്ഥാടന കേന്ദ്രത്തിലും പരിശുദ്ധ വിമലഗിരി മാതാവിന് തീർത്ഥാടന കേന്ദ്രത്തിലും ലോകമെമ്പാടും ഇരുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവര്, പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അങ്ങേയറ്റിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസേവനം, ശ്രേഷ്ഠമായ പുണ്യങ്ങളും, സ്വസഹോദരങ്ങളോടുള്ള നിസീമമായ കാരുണ്യവും, അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേയൊരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും, നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും, സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും, മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാനങ്ങെ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹം. മനസ്സിന്റെ ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ സമർപ്പിച്ച മക്കളെ, അവന്റെ പുതിയ ആകാശം സൃഷ്ടിക്കാൻ പോവാ. നിനക്ക് വേണ്ടി ഒരു പുതിയ ഭൂമി സൃഷ്ടിക്കാൻ പോവാ. നിന്റെ ജീവിത സാഹചര്യങ്ങളിലും നിന്റെ ബന്ധങ്ങളിലും ഒക്കെ തപ്പിയാൻ ഇടപെടാൻ പോവാ. നിന്റെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ പോവാ. നീ ആയിരിക്കുന്ന അവസ്ഥകളിൽ, നീ അസ്വസ്ഥപ്പെടുന്ന കാര്യങ്ങളിൽ കർത്താവ് ഇടപെടാൻ പോവാ. കടൽ അപ്രത്യക്ഷമാകാൻ പോവാ. കണ്ണീര് നീങ്ങിപ്പോകാൻ പോവാ. മരണം നീങ്ങിപ്പോകാൻ പോവാ. പ്രിയപ്പെട്ടവന്റെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, ജന്മം തന്ന മാതാപിതാക്കളെ ഓർത്തുനിന്ന് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിക്ക് വേണ്ടി നിന്റെ കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് മുഖങ്ങളൊക്കെ കണ്ട് പ്രാർത്ഥിച്ച്, സഹോദരങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവന്റെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, കൂടെ ജോലി ചെയ്യുന്നവര്, അയലോകത്തുള്ളിൽ 10 വീടുകൾക്ക് വേണ്ടി നോക്കുന്ന പ്രാർത്ഥിച്ച്, പ്രാർത്ഥനാ സഹായം തേടിയിട്ടുള്ളവര്, നിനക്കറിയാവുന്ന വിഷമിക്കുന്നു എന്ന് വിചാരിക്കുന്നവര്, വിവിധ ഇടങ്ങളിൽ ഇരുന്ന് കൂട്ടായ്മയിലും ഭവനത്തിലും ഒറ്റയ്ക്കും ഒക്കെ ഇരുന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവര്, ഗൾഫ് രാജ്യങ്ങളിൽ ഈ സമയത്ത് കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്ന ദേശമാരായ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. വിദേശ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ടിരുന്ന് പങ്കെടുക്കുന്ന യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളിലും യോഗ കിടക്കളുമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് ലഭിച്ചു തരണമേ എന്ന സകലവര പ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട്, തന്റെ നമ്മലമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടി ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുദരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനസ്സരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ പരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ ഞാനെന്നും പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്നിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം സവിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസപൂർവം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വെഞ്ചരിപ്പ് ശുശ്രൂഷ നിർവഹിക്കുകയാണ്. വെഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ള വസ്തുക്കള് നിങ്ങൾ ഉയർത്തിപ്പിടിക്കാവുന്നതാണ്. നിയോഗങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്തെങ്കിലും പ്രത്യേക നിയോഗത്തിന് പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും വലുതുകരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് പരിശുദ്ധ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രത്യേകാനുഗ്രഹവും വരവും ആനുകൂല്യവുമാണല്ലോ ദൈവമക്കൾ വഞ്ചരിക്കപ്പെടുവാനായി വാഴ്ത്തപ്പെടുവാനായി അനുഗ്രഹിക്കപ്പെടുവാനായി കൊണ്ടുവരുന്ന വസ്തുക്കളെ ആശീർവദിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ നിമിഷം ഈ ദൈവമക്കൾ വിശ്വാസത്തോടെ സ്വർഗസ്സനിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കുരിശുരൂപങ്ങൾ, ജപമാലകൾ, തിരിയങ്ങൾ, കാശിരൂപങ്ങൾ, വിശുദ്ധയുടെ തിരുസ്വരൂപങ്ങൾ, ഫോട്ടോസ്, പിക്ചേഴ്സ്, കലണ്ടേഴ്സ്, വചനഗ്രന്ഥങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഇവ കൊണ്ടുപോയി വെക്കുന്ന ഇടങ്ങളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടകന്നു പോകട്ടെ. ഈ ജലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് നൽകുന്ന സ്ഥലത്തു നിന്നെല്ലാം ശത്രുവായ പിശാചിന്റെ ആക്രമണങ്ങൾ ദൂരെ അകറ്റപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഈ മരുന്നിനെ ഭക്ഷണ സാധനം ആശീർവദിക്കുന്നു. അത്ഭുത രോഗശാന്തികൾ വിടുതലുകൾ ഉണ്ടാവട്ടെ. ഈ മണ്ണിനെ ആശീർവദിക്കുന്നു. നാരകീയ ശക്തികൾ വിട്ടൊഴിയട്ടെ. സമൃദ്ധമായി വിളവ് ലഭിക്കട്ടെ. സ്ഥലം വിൽപ്പന സംഭവിക്കട്ടെ. വീടുപണികൾ പൂർത്തിയാവട്ടെ. ഈ ഡോക്യുമെന്റ്സ്, പാസ്പോർട്സ്, പ്രോജക്ട്സ്, പ്ലാൻസ്, പേനകൾ, തിരികൾ, ഹോൾ ടിക്കറ്റ്, സകല വസ്തുക്കളെയും ഈശോയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഈ ഭവനങ്ങളെ ആശീർവദിക്കുന്നു. ഈ മക്കളെ ആശീർവദിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഇവരായിരിക്കുന്ന രാജ്യങ്ങളെ ആശീർവദിക്കുന്നു. ഇവരുടെ സ്ഥാപനങ്ങളെ ആശീർവദിക്കുന്നു. വാഹനങ്ങളെ ആശീർവദിക്കുന്നു. ഇവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ചീടുന്ന ധന്യമാ
വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായിട്ട് ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. സാക്ഷ്യങ്ങൾ അയക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സെയിന്റ് ആന്റണീസ് ചർച്ച് കോട്ടയം @gmail.com ഇപ്പം സ്ക്രീനിൽ വരുന്ന അഡ്രസ്സിൽ അയച്ചാൽ നമുക്ക് സാക്ഷ്യങ്ങൾ ഇവിടെ വായിക്കാൻ പറ്റും. ഇന്ന് ഈ സാക്ഷ്യം എഴുതിയിരിക്കുന്നത് ബിജി റെജിമോനാണ്. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായിട്ട് ലഭിച്ച അത്ഭുതകരമായ രോഗശാന്തിക്ക് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പൂർണ്ണമായ രോഗശാന്തിക്ക് നന്ദി പറയുന്നു. 5 ഡോക്ടർമാർ സർജറി അല്ലാതെ മറ്റൊരു പരിഹാരമില്ല എന്ന് തന്നെ പറഞ്ഞ വളരെ സങ്കടത്തിലായിരുന്ന എൻ്റെ അവസ്ഥയിലേക്ക് പുണ്യാന്റെ മധ്യസ്ഥം വഴിയായിട്ട് എൻ്റെ തൊണ്ടയിലെ മുഴകൾ അത്ഭുതകരമായിട്ട് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയാ. ഇനി മുഴകൾ എടുത്തു മാറ്റിയ പുണ്യാൾ നന്ദി പറയുന്നു. ഇനി ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഹല്ലേലൂയാ. ഡോക്ടർമാർ പറഞ്ഞു സർജറി. എൻ്റെ നേരത്തെ സുവിശേഷ പ്രഘോഷണത്തെ സമയത്ത് നാക്ക് മുഖച്ചുകളയണമെന്ന് പറഞ്ഞിരുന്ന പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ മെസ്സേജ് ഈ നാക്ക് ഇനിമേൽ ദൈവത്തിൻ്റെ നാക്കായിരിക്കും. ഈ നാവിനെ ഉപയോഗിക്കേണ്ടത് ദൈവവചനം പ്രഘോഷിക്കാനും ദൈവത്തിന് മഹത്വം പറയാനും വേണ്ടിയായിരിക്കും. ആ നാക്ക് മുറിഞ്ഞു പോകാൻ കർത്താവ് അനുവദിച്ചില്ല. ജൈവത്തിന്റെ പദ്ധതി സൗഖ്യം കിട്ടിയിട്ട് പൊടിയും തട്ടി നിന്നെ വഴിക്കൊന്നും പോയേക്കല്ല. പൊടിയും തട്ടി ആ വഴിക്ക് പോകാനല്ല. നിനക്ക് കർത്താവിന് സൗഖ്യം തരുന്നത് അല്ലെ. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നത് ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനാ. മറ്റൊരു കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ദേവൻ ദേവ് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് ദേവൻ. ഞാൻ ഒരു ജോലിക്ക് വേണ്ടി കുറേ ദിവസങ്ങളായി ശ്രമിച്ചായിരുന്നു, പക്ഷേ ഒന്നുപോലും കിട്ടിയില്ല. വീട്ടിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതകളുമായിരുന്നു. എനിക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. ഇപ്പോൾ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. അങ്ങനെ അന്തോണി സെമിനിയോളജിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കവേ സെവൻത് ക്യാൻഡിൽ കത്തിച്ച് 7 നൊവേന മുടങ്ങാതെ കണ്ടു. അന്ന് അച്ഛനെ കണ്ടു. അവിടുന്ന് എനിക്കൊരു അനുഗ്രഹം തന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ബസ് കയറുന്നതിന് മുമ്പ് തന്നെ ജോലി സ്ഥലത്ത് നിന്ന് കോൾ വന്നു, ഇന്ന് തന്നെ ജോയിൻ ചെയ്യണമെന്ന്. ഹല്ലേലൂയാ. അങ്ങനെ എൻ്റെ അനുഗ്രഹത്താൽ സാറ്റർഡേ ബാംഗ്ലൂരിൽ ജോയിൻ ചെയ്യുവാണ്. ഇത് അന്തോണി സമ്മണ്യാലയത്തിൻ്റെ മധ്യസ്ഥത്തിൽ ലഭിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലായിരുന്നു ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഈ കാര്യം അത്ഭുതകരമായിട്ട് നടന്നിരിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യത ഈ മാസം 30-ന് തീർക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എത്ര പ്രാർത്ഥിച്ചാലും മതി വരില്ല. ഞാനും എൻ്റെ കുടുംബവും അവിടത്തേക്ക് കടപ്പെട്ടിരിക്കുന്നു. താങ്ക്സ് ടു ദ നെയിം ഓഫ് ജീസസ് ആൻഡ് ദ നെയിം ഓഫ് ഹോളി വെർജിൻ മദർ ആൻഡ് ഓൾസോ ബിലവഡ് സെയിന്റ് ആന്റണി, ദേവൻ ആൻഡ് ഫാമിലി. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതുപോലെ ഇവിടുന്ന് ആശീർവാദം വാങ്ങിച്ച് ഇറങ്ങി വണ്ടിയെ കയറില്ല, അതിനു മുമ്പ് കർത്താവ് കാര്യത്തിൽ ഇടപെടുക. പറഞ്ഞില്ലേ ദൈവത്തിന് വാക്കും പ്രവൃത്തിയും രണ്ടല്ല, ദൈവത്തിന് വാക്കും പ്രവൃത്തി ഒന്നാ. ദൈവത്തിന് വാക്കും പ്രവൃത്തി ഒന്ന്. ദൈവം പറയും, അവൻ പറഞ്ഞു ഉണ്ടായി എന്ന് പറഞ്ഞു ഉണ്ടായി. അങ്ങനെ പറഞ്ഞ ബൈബിൾ ആരംഭിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം സുഖപ്പെടട്ടെ, സുഖപ്പെട്ടു. എഴുന്നേക്ക്, എഴുന്നേറ്റു. ജീവനിലേക്ക് വാ, ജീവനിലേക്ക് വന്നു. കാഴ്ച ഉണ്ടാവട്ടെ, കാഴ്ച ഉണ്ടായി. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം സൗഖ്യം പ്രാപിച്ചു, തൊട്ടു, സുഖപ്പെട്ടു. വേർഡ് ആൻഡ് ഡീഡ് ആർ നോട്ട് സെപ്പറേറ്റ്. നമ്മൾ പറഞ്ഞിട്ട് വേറെവിലൊക്കെ ചെയ്തു നടക്കണം. കർത്താവ് ആ സമയം ബ്ലെസ്സിങ് കിട്ടി, അവൻ സങ്കടപ്പെട്ടു വന്ന് പറഞ്ഞു, ആശീർവാദം വാങ്ങിച്ചു. വെളിയിലങ്ങി വണ്ടി കയറിയില്ല, അതിനു മുമ്പ് അവന്റെ ജോലിക്കാരി കർത്താവ് ഇടപെടുക. എഴുന്നേറ്റം തന്നെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏത് നിയോഗമാണെങ്കിലും ഇതാ നവംബർ മാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കർത്താവ് നിന്നോട് പറഞ്ഞ കാര്യം ഇന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളെന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്നകന്ന്
നീ വിശുദ്ധമാകുകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ സഭയോട്, പരിശുദ്ധ ഫ്രാൻസിസ് ബാപ്പായോട്, അഭ്യുദ്ധ സെബാസ്റ്റ്യൻ പിതാവിനോട്, പിതാക്കന്മാരുടെ വൈദിക കൂട്ടായ്മയിൽ മക്കൾ ആശീർവദിക്കപ്പെടുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും ദുഃഖിതരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവരി വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിമിഷങ്ങൾ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം കുഞ്ഞെ നിന്നിലേക്ക് ഒഴുകുക. അവിടുന്ന് ഒരു പുതിയ കാര്യം ചെയ്യുന്നു. പുതിയ ആകാശം അവിടുന്ന് സൃഷ്ടിക്കുന്നു. പുതിയ ഭൂമി സൃഷ്ടിക്കുന്നു. അവിടുന്ന് സൃഷ്ടിക്കുന്നവയിൽ അവൻ അവിടുന്ന് ആനന്ദിക്കുന്നു. നിന്റെ ജീവിതത്തിലേക്ക് ഒരു കൃപയൊഴുകുന്ന നിമിഷങ്ങൾ ഇരുകരങ്ങളെ സന്തോഷത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ജീവിതം സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് ബാപ്പായോട് ചേർന്ന്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, അഭിവന്ദ്യ പിതാക്കന്മാരോട് ചേർന്ന്, കർത്താവിന്റെ പുരോഹിത അഭിഷേക കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാറാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, പഴകിപ്പോയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തളർവാദ രോഗങ്ങൾ, ഫിക്സ് രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. രോഗപീഠങ്ങളുള്ളവര് രോഗപീഠിയുള്ള ശരീരഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. രോഗപീഠി പ്രിയപ്പെട്ടവര് ഭവനങ്ങളിൽ, ആശുപത്രി ദൂര സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവരുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇപ്പൊ നിങ്ങളുടെ അടുക്കല് രോഗിയായിട്ടുള്ളവർ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം പറിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും രോഗപീഠങ്ങൾ ഉണ്ടെങ്കിൽ ആ ശരീരഭാഗത്ത് ഒരു കുരിശടയാളം പറിച്ച് പ്രാർത്ഥിച്ച് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, വിസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, പഠന തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, അഡ്മിഷൻ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, പലതരത്തിൽ നിരാശയിലായിരിക്കുന്നവ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥകൾ, പ്രതിസന്ധികളിലായിരിക്കുന്നവ, തടസ്സങ്ങളായിരിക്കുന്നവ, സ്വന്തമായി പവരങ്ങളില്ലാത്തവ, ബിസിനസ്സുകൾ തകർന്നു പോയവ, വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോയവ, മദ്യപാനം മയക്കുമരുന്ന് തിന്മകൾ കടിപ്പെട്ട് കഴിയുന്നവ, സ്വസ്ഥതയില്ലാത്ത കുടുംബ ജീവിതങ്ങൾ, തകർന്നുപോയ സ്വപ്നങ്ങൾ, ജീവിതത്തിൽ വല്ലാതെ നിരാശപ്പെടുന്നവ, എല്ലാ സ്വപ്നങ്ങളും തകർന്നവ, പലതരത്തിൽ ബന്ധനങ്ങളിൽ ആയിരിക്കുന്നവ, തടസ്സങ്ങളിൽ ആയിരിക്കുന്നവ, ബന്ധനം അഴിയട്ടെ, കൃപ ഒഴുകട്ടെ, ബന്ധനം അഴിയട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ.
ലിവർ സംബന്ധമായ രോഗങ്ങള്, മഞ്ഞപ്പിത്ത രോഗപീഠകള്, ലിവർ സിറോസിസ് രോഗപീഠകള് ഈശോകർത്താവ് സത്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 37 പേർക്ക് സത്യം കിട്ടുന്നതായി, കരൾ സംബന്ധ രോഗങ്ങൾ സുഖപ്പെടുന്നതായി, ഫാറ്റി ലിവറിന്റെ അസുഖങ്ങൾ നീങ്ങുന്നതായി, 37 പേരുടെ കരൾ സംബന്ധ രോഗങ്ങൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ക്യാൻസർ രോഗപീഠം മൂലം ക്ലേശിക്കുന്ന 44 പേരിൽ നിന്ന് മാരക രോഗങ്ങള് ബയോപ്സിക്ക് കാത്തിരിക്കുന്ന, ബയോപ്സിയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള് ഉൾപ്പെടെയുള്ളവര്, 44 പേര് കീമോയും റേഡിയേഷനും എടുക്കുന്നവര്, 44 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ബ്രെയിൻ സംബന്ധമായിട്ട് രോഗപീഠകൾ അനുഭവിക്കുന്ന മക്കളെ, ബ്രെയിൻ സർജറികൾ വേണ്ടവര്, ട്യൂമറുകൾ ഉള്ളവര്, ബ്രെയിൻ സർജറികൾ കഴിഞ്ഞവര്, ബ്രെയിനിൽ റേഡിയേഷനൊക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്ന മക്കള്, ഈശോകർത്താവ് ഏതാനും പേര്, 40 മക്കള് വിട്ടുമാറാത്ത തലവേദന, മൈഗ്രൈൻ ഉൾപ്പെടെയുള്ള രോഗപീഠകൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സജീവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജയിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, മിനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജോസലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഷാജിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, മരിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജോർജിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജോജിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, കിരണെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജെയിംസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജിജോയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ടോമിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സോണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, രാജ്യെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അലക്സിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അലീനയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ട്രീസായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അൽഫോൻസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജോസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സെബാസ്റ്റിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ബിനുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ചിഞ്ചുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, മഞ്ജുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അനുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അനീതയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സെലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, പ്രേസ്യാമ്മയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ലിസമ്മയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ആനിയമ്മയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സിസിലിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജോമോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജെറിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഷാന്തിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഫിലിപ്പിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, മരിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, പീറ്ററിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഷീബായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഷൈനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഡോളിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഡീനായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ജോസ്മിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ചിഞ്ചുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളെ, പൊക്കുരോഗ പീഠകളുള്ള ഏതാനും പേര് ഇപ്പോൾ സുഖപ്പെടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 19 പേരെ പലതരത്തിൽ പൊക്കുരോഗങ്ങൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. വയറ്റിലെ രോഗപീഠകൾ, കുടൽ സംബന്ധമായ രോഗങ്ങൾ, സർജറികൾ വേണ്ടവര്, ഉദര സംബന്ധമായ രോഗപീഠകൾ അനുഭവിക്കുക, 67 മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. സ്ത്രീ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 60 മക്കളെ സത്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അഡ്മിഷൻ കാത്തിരിക്കുന്നവര്, ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കാത്തിരിക്കുന്നവര്, വിദേശത്തും സ്വദേശത്തും ഒക്കെ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ഏതാണ്ട് 170 മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വായ സംബന്ധമായ രോഗങ്ങള്, വായിക്കാത്ത വ്രണങ്ങള്, മോണ സംബന്ധമായ രോഗങ്ങള്, വായിക്കാത്ത ഗ്രോത്ത്, ക്യാൻസർ ആണെന്ന് സംശയിക്കുന്ന അവസ്ഥകള്, നാവിലെ തൊലി പോകുന്ന അവസ്ഥകള്, ഈശോകർത്ത 30 പേര് സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശ്വാസകോശ സംബന്ധമായിട്ട് രോഗപീഠകൾ അനുഭവപ്പെടുന്ന 40 മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹാർട്ട് സംബന്ധമായ രോഗങ്ങള്, ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 33 പേര് സത്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന 57 പേര് അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. സ്വന്തമായിട്ട് ഭവനങ്ങളില്ല, അല്ലെങ്കിൽ ഭവനം പണി പൂർത്തിയാകാത്ത അവസ്ഥകള്, വാടക വീടുകളിൽ കഴിയുന്നവര്, ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവര്, വീട് വിൽക്കാനും വാങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്ന മക്കള്, ഈശോ കർത്താവ് 70 കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു.
പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ പങ്കെടുക്കുന്ന 120-ലധികം മക്കൾക്ക് ഉന്നത വിജയം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കേൾവി സംബന്ധമായ രോഗങ്ങള്, കൊച്ചു കുഞ്ഞുങ്ങള്, പൊടി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, കയ്യിലേക്ക് കുഞ്ഞുങ്ങള്, കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കർത്താവ് ക്ഷമിക്കാത്ത ഇയറിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുന്ന മക്കളൊക്കെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. ഇതാ ഒരു ഒരു കുഞ്ഞിനെ ഈശോ കാണിച്ചിരിക്കുന്നത്, ഹിയറിംഗ് എയ്ഡ് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ, ഒരു പെൺകുട്ടിയാണ്, നിന്റെ മുടിയുള്ള ഒരു കുട്ടിയെ ഈശോ ഇപ്പൊ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ കേൾവി ക്ഷമിക്കാത്ത വേദന, ക്ഷമിക്കാത്ത പഴുപ്പ്, അങ്ങനെ പ്രയാസം അനുഭവപ്പെടുന്ന മക്കള് ഈശോ കർത്താവ് ഏതാണ്ട് 23 പേര് സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 30 കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിദേശത്തായിട്ട് ജോലിയിലാ നിൽക്കുന്നവര്, അഡ്മിഷൻ സംബന്ധമായ പ്രശ്നങ്ങള്, പരീക്ഷ പാസ്സാകാൻ പറ്റാത്ത അവസ്ഥകള്, വിദേശത്തായിട്ട് ലോകമേളകൾ കാലം പ്രയാസപ്പെടുന്നവര്, ഈശോ കർത്താവ് 140-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ജയിലുകളിൽ കഴിയുന്ന 7 പേർക്ക് വിടുതൽ ലഭിക്കുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് വെളിപ്പെടുത്തി തരുന്നു. കാഴ്ച സംബന്ധമായ കണ്ണിന്റെ രോഗപീഠകള് 37 പേർക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ക്ഷമരാനത്താകാരായി കിഡ്നി സംബന്ധ രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻ കൂടെ വരുന്നവര്, യൂറിനറി സംബന്ധമായിട്ട് രോഗപീഠകളുള്ള ഏതാണ്ട് 40-ലധികം മക്കള്, യൂറിനറി സംബന്ധമായ രോഗങ്ങൾ 40-ലധികം പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സർജറികൾ ആവശ്യമായിട്ടുള്ള 14 പേർക്ക് സർജറി കൂടാതെ സൗഖ്യം കിട്ടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവര്, ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്തവര്, വിക്കുള്ളവര്, ഈശോ കർത്താവ് 18 പേർക്ക് സൗഖ്യം കിട്ടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നു. വീട് വിട്ടു പോയവര്, അല്ലെ കലകിച്ച് കഴിഞ്ഞ പോയ ശത്രുതയിലായിരിക്കുന്ന മക്കള്, ഏതാനും കുടുംബ സഹോദരങ്ങൾ തകർന്നിരിക്കുന്ന ശത്രുക്കള്, ബന്ധങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥകള്, ശത്രുതയിലായിരിക്കുന്ന അയലോക്കന്മാരുമായിട്ട് പ്രയാസങ്ങള്, 40-ലധികം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുന്നു. മയക്കുമരുന്നിന് അടിപ്പെട്ടവര്, മദ്യപാനത്തിന് അടിപ്പെട്ടവര്, മറ്റ് ലഹരികൾക്ക് അടിപ്പെട്ട് കഴിയുന്ന മക്കള്, പുകവലിയും മറ്റ് ദുശീലങ്ങളുള്ള മക്കള്, ഈശോ കർത്താവ് ഏതാണ്ട് 60-ലധികം മക്കളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കള്, പഠന വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, ദുശീലങ്ങള്, അനുസരണശീലമില്ലായ്മ, പ്രാർത്ഥനയില്ലായ്മ, ഏതാണ്ട് 200-ലധികം കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി പഠന വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. 200-ലധികം മക്കള് മാതാപിതാക്കൾ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് 200-ലധികം മക്കൾക്ക് അനുഗ്രഹം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. വലിയ ഭയമുള്ളവര്, ആൻസൈറ്റി പ്രോബ്ലം ഉള്ളവര്, സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവര്, രാത്രി കിടന്ന് ഉറക്കം കിട്ടാത്ത അവസ്ഥകളുള്ളവര്, മാനസിക രോഗപീഠങ്ങളുള്ള മക്കള്, ഈശോ കർത്താവ് 70-ലധികം മക്കൾ സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് വെളിപ്പെടുന്നു. പരീക്ഷ എഴുതി പരാജയപ്പെടുന്ന, റീമാനുവേഷൻ കൊടുത്തിരിക്കുന്ന, ഇനി ഒരു തവണ കൂടി എഴുതാൻ മാത്രം ആഗ്രഹിക്കുന്നവര്, പരീക്ഷകൾ എഴുതുന്ന മക്കള്, 200-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഒരു മേജർ സർജറിക്ക് വിധിയാകുന്ന ഒരു 15-16 വയസ്സുള്ള പെൺകുട്ടിയെ ഈശോ ഇപ്പൊ കാണിച്ചു തരുന്നുണ്ട്. ആ മകൾക്ക് ഒരു പ്രത്യേക രോഗപീഠയാണ്, റയറായിട്ടുള്ള രോഗപീഠയാണ്. ആ രോഗപീഠയിൽ സൗഖ്യം കിട്ടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. തൊക്ക് രോഗപീഠകളുള്ള ഏതാണ്ട് 20-ലധികം പേര് സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്ഥലം വിൽക്കാനായിട്ടുള്ള അഭിഷേകം കിട്ടുന്ന, സ്ഥലം വിൽക്കാൻ വേണ്ടി കടം വീട്ടാനായിട്ട് അല്ലെ മറ്റ് കാരണങ്ങൾ സ്ഥലം വിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഏതാണ്ട് 44-ലധികം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നു. അനേകം വ്യക്തികൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടപ്പോ ഇരുകരകൾ ഉയർത്തി വിളിച്ച അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ, വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ദുരന്തങ്ങൾ നീങ്ങിപ്പോകട്ടെ, ജീവിത മേഖലകളിൽ ആനന്ദം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ഉയർച്ച നിറയട്ടെ, മാരക രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ.
ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്ക മക്കളെ, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒരു അത്ഭുത അഭിഷേകം നിനക്ക് കിട്ടുക. നവംബർ മാസം 30-ാം തീയതി നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വാതിൽ കർത്താവ് തുടങ്ങാൻ പോവാ. നിന്റെ കുടുംബത്തിലേക്ക് ഒരു അത്ഭുതത്തിന്റെ പ്രകാശം കർത്താവ് തരാൻ പോവാ. രോഗികളായിട്ടുള്ള ആരെങ്കിലും വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ തലയിൽ കൈവച്ച് ഇപ്പൊ പ്രാർത്ഥിച്ചോളുക. തീർത്തും കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ തലയിൽ കൈവച്ച് ഈശോയെ പ്രാർത്ഥിച്ചോളുക. ഈശോ അവരുടെ തലയിൽ കൈവച്ച് ഇതാ കിടപ്പ് രോഗികളായിട്ടുള്ള ഏതാനും മക്കൾക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. സൂചിച്ച് പ്രാർത്ഥിച്ച മക്കള്, പ്രായമായ മാതാപിതാക്കള് അല്ലെ ജീവിത മക്കളി കിടപ്പിലാണെങ്കിൽ അവരെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. തിരുമിലാവിലേക്ക് മക്കളെ സമർപ്പിക്കുക, അങ്ങനെ തിരുഹൃദയത്തിലേക്ക് മക്കളെ സമർപ്പിക്കുക. കണ്ണീര് തുളച്ചു നീക്കുമെന്ന മുറിവുകൾ ഉണക്കുമെന്ന് പറഞ്ഞവനല്ലേ ഈശോയേ? ഈ സങ്കട കടലിലേക്ക്, ഈ ദുഃഖ കയത്തിലേക്ക്, ഈ പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റിലേക്ക് കൽപ്പനയിടണമേ. നിന്റെ ദൂതന്മാർ ഇടതും വലതും മുമ്പിലും പിമ്പിലും മുകളിലും തന്ന ഈ മക്കൾക്ക് സംരക്ഷണം നൽകട്ടെ. ഇപ്പോൾ ഏത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ നിയോഗം ഒരു അത്ഭുതമായി മാറട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ വിമലഗിരി മാതാവിന്റെ തിരുനാൾ ദിവസങ്ങളില് ദൈവമേ പരിശുദ്ധമ്മയുടെ തീർത്ഥാടന കേന്ദ്രമായ വിമലഗിരി കത്തീഡ്രലിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് ഒരു പ്രത്യേക അഭിഷേകം അയക്കണമേ. തിരുനാൾ ദിവസങ്ങളിൽ വലിയ ആത്മീയ അഭിഷേകങ്ങൾ നൽകണമേ. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയ്ക്ക് വിവിധ രീതിയിൽ സഹായിക്കുന്ന മക്കള് I trust in you, Lord. I trust in you. I believe in you. Isho. Aradhana. Isho ye. Aradhana. Alpuda abhishega. Aradhana. Isho ye. Alpuda vidudal. Prophesy healing, blessing, abundance. ആത്മീയ വരങ്ങൾ ലഭിക്കട്ടെ. 25 നോയമ്പെടുക്കാനുള്ള കൃപ കിട്ടട്ടെ. ഉണ്ണീശോയുടെ ജീവിതങ്ങളിൽ പ്രസവിക്കപ്പെടട്ടെ, ജനിക്കപ്പെടട്ടെ. ഈശോയേ മക്കളെ, വിശുദ്ധ അന്തോനീസിന്റെ തിരിശേഷിപ്പിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഓ കർത്താവായ ദൈവമേ, വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും വിടുതലുകളും ഈ തീർത്ഥാടന കേന്ദ്രത്തിലും ഈ തീർത്ഥാടന കേന്ദ്രത്തിലൂടെ നടക്കുന്ന ശുശ്രൂഷകളിലൂടെയും ചെയ്യുവാൻ അങ്ങ് തിരുമനസ്സാകുന്നുവല്ലോ. പ്രതി യൂട്യൂബിലൂടെ ലോകമെമ്പാട് വരുന്ന ഈ തിരുശേഷിപ്പിന്റെ ആശീർവാദത്തിൽ പങ്കെടുക്കുന്ന മക്കളോട് നീ കരുണയാകണമേ. ഓ കർത്താവേ, വിശുദ്ധകരം നീട്ടണമേ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും മാനസാന്തരങ്ങളും അഭിഷേകം പ്രസരിക്കപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. തൃത്തടത്തിൻ നൊമ്പരം തൃപ്പാദത്തിൽ വച്ചിതാ നിത്യവും നൊവേന ചൊല്ലിക്കാഴ്ചയേകുന്നു. തൃത്തടത്തിൻ നൊമ്പരം തൃപ്പാദത്തിൽ വച്ചിതാ നിത്യവും നൊവേന ചൊല്ലിക്കാഴ്ചയേകുന്നു.